അൽഹംദുലില്ലാഹ് അൽവാഹിദിൽ അഹദ് അൽഖാദിറുൽ ഖാഹിർ അൽഅസീസുൽ ഗഫാർ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വതവക്കലു അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി അനീബ് റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും സദാ അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുജാഹിദ് സഹോദരന്മാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ചാണല്ലോ നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. ജമാഅത്തിനെ വിമർശിക്കുമ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ അല്പം പോലും ബുദ്ധിപരമായ സത്യസന്ധതയോ നീതിബോധമോ പുലർത്താറില്ല എന്നതാണ് നിർഭാഗ്യകരമായ വസ്തുത. മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന ശേഷം അതിൻ്റെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ മുഖപത്രമാണിത്, വിചിന്തനം. ഇതിൽ ജമാഅത്തിനെ സംബന്ധിച്ച് വന്ന ലേഖനമാണ് ജമാഅത്തും മൗദൂദിയും തെരഞ്ഞെടുപ്പും എന്നത്. ഇത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഹിന്ദുക്കളോട് മൗദൂദി നടത്തിയ ഉപദേശം കാണുക, അനന്തരം നിങ്ങളുടെ ആചാര്യന്മാരുടെ ശിക്ഷണങ്ങളിൽ പരിഞ്ഞുനോക്കുക, വസ്തുവ മൂന്ന് തത്വങ്ങൾക്കനുസൃതമായ ഒരു രാഷ്ട്രം, ആധുനിക യുഗത്തിലേക്ക് പറ്റിയ പരിഷ്കൃതവും പുരോഗമനോന്മുഖവുമായ ഒരു രാഷ്ട്രം, നടത്താൻ ആവശ്യമായ വല്ല സവിസ്തര നിർദ്ദേശങ്ങളും അവയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന്. ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, ശ്രീ ഗുരുനാനക്ക് മുതലായ ഋഷിപുങ്കന്മാരുടെയും മുനിമാരുടെയും യതിവര്യന്മാരുടെയും ശിക്ഷണശീലങ്ങളും സച്ചരിതങ്ങളും പരിശോധിക്കുക. വേദങ്ങളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും മറ്റുള്ള പുണ്യഗ്രന്ഥങ്ങളുമെല്ലാം പരതുക. ഇവയിൽ വല്ല സവിസ്തര നിർദ്ദേശവും നിങ്ങൾക്ക് കണ്ടുകിട്ടുന്ന പക്ഷം ഞങ്ങൾ തുറന്ന ഹൃദയത്തോടെ പറയുന്നു, ഭാരതനാടിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുകയും നിങ്ങളുടെ സാക്ഷാൽ മതം നിർദ്ദേശിക്കുന്ന അതേ നയം നിങ്ങൾ ഞങ്ങളോട് അനുവർത്തിച്ച് കൊള്ളുകയും ചെയ്യാം. നിങ്ങളുടെ ആ വ്യവസ്ഥയെ ഞങ്ങൾ എതിർക്കുകയില്ല. അതിനെ പ്രയോഗത്തിൽ വരുത്താനുള്ള പൂർണ്ണാവസരം നിങ്ങൾക്ക് ഞങ്ങൾ നൽകിക്കൊള്ളാം. ഇത് ഉദ്ധരിച്ച ശേഷം അതിന് പേജ് പറഞ്ഞിരിക്കുന്നു, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം, പേജ് 38 എന്ന് പറഞ്ഞിട്ട് മൗദൂദി IPS നിർത്തിക്കും. അതിനുശേഷം വിചിന്തനം പത്രം എഴുതുകയാണ്. ഇന്ത്യ രാജ്യം ഹിന്ദുസ്ഥാനാകണമെന്ന് ഇവിടുത്തെ വർഗീയ കക്ഷികൾ വാദിക്കുന്നു. ഇന്ത്യയിൽ ഏക സിവിൽ കോഡിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. സതി തിരികെ കൊണ്ടുവരാനും ഗോപദം നിരോധിക്കാനും അവർ പ്രയത്നിക്കുന്നു. 3333 പള്ളികൾ പൊളിച്ച് അമ്പലം പണിയുവാൻ അവർ ഉദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ പൈതൃകവും സംസ്കാരവും വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുവാൻ തയ്യാറില്ലാത്തവരോട് ഇന്ത്യ വിടാൻ അവർ നിർദ്ദേശിക്കുന്നു. പ്രിയപ്പെട്ട ജമാഅത്ത് സഹോദരന്മാരെ, അവരുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും നടപ്പിൽ വരുത്താനും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാനുമുള്ള പൂർണ്ണാവസരം അവർക്ക് നൽകിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ നേതാവല്ലേ? പിന്നെന്തിന് നിങ്ങൾ ഫാഷിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? നേതാവിൻ്റെ വസിയത്ത് ശരിയെന്നതിനാലല്ലേ 1940 അച്ചടിച്ച ഉദ്ധൃത പുസ്തകം 2004 വിതരണം ചെയ്യുന്നത്? അവർക്ക് അവരുടെ മതഗ്രന്ഥ നിർദ്ദേശങ്ങൾ പ്രയോഗത്തിൽ വരുത്തുവാൻ പൂർണ്ണാവസരം നൽകലല്ലേ വാഗ്ദാന പാലനത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാൻ കാരണമായി ഭവിച്ച നേതാവിൻ്റെ പ്രസ്താവന തിരുത്തി മുഖ്യ മുസ്ലിം ധാരയ്ക്ക് ലയിക്കലല്ലേ ഉചിതം? ഇത് കേട്ടാൽ ഏതൊരു മുസ്ലിം സഹോദരനും തെറ്റിദ്ധരിക്കും. ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരോട് അവിടെ വേദങ്ങളും പുരാണങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞുവെന്നും അതിനെ ഇവിടെ നടപ്പാക്കുകയാണ്, അതിൻ്റെ പേരിലാണ് വർഗീയലാപ്പ് ഉണ്ടാവുന്നത് എന്നും ആണല്ലോ ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മുജാഹിദ് സഹോദരന്മാർ ചെയ്തത് അത് നമുക്ക് വളരെ വേഗം മനസ്സാക്കുവാൻ കഴിയും. ഇതാണ് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, താത്വിക വിശകലനം എന്ന പുസ്തകം. ഇതിൽ വിചിന്തനം ഉദ്ധരിച്ച ആ ഭാഗത്തിന് തൊട്ടുശേഷം എന്താണ് വരുന്നത്? അതിന് നേരെ തുടർന്ന് വരുന്നതാണ് പൂർണ്ണാവസരം ഞങ്ങൾ നൽകിക്കൊള്ളാമെന്നതിൻ്റെ നേരെ താഴെ വരുന്നത് ദൈവത്വം, മനുഷ്യത്വം, ദൈവാധിപത്യാധിഷ്ഠിതമായ ജനപ്രാതിനിധ്യം എന്നീ പരിശുദ്ധ തത്വങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന കർമ്മപരമായ വ്യാഖ്യാനവും വിശദീകരണവും ഭാരതനാടിനും ലോകത്തിനും
എത്ര കണ്ട് അനുഗ്രഹമാണെന്ന് ഞങ്ങൾ നോക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ കൈവശം അത്തരം വിശദവും സവിസ്തൃതവുമായ ഒരു നിർദ്ദേശപത്രമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയൊരു നിർദ്ദേശം തന്നെ നിങ്ങൾക്ക് ദൈവം തന്നിരുന്നില്ല എന്നല്ല, ഒരിക്കലുമല്ല. പ്രത്യേക നിങ്ങളുടെ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ ആ നിർദ്ദേശപത്രം അഥവാ അതിൻ്റെ സിംഹഭാഗം വിനഷ്ടമായിപ്പോയെന്ന് മാത്രമാകുന്നു. അത് സ്വാഭാവികവുമാണ്. എന്നാൽ നിങ്ങൾക്ക് വിനഷ്ടമായിപ്പോയിട്ടുള്ള അതേ സന്ദേശം മറ്റൊരു മാർഗേണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരോട് ഇവിടുത്തെ ജനതയ്ക്ക് മാർഗദർശനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ മാർഗദർശനം ഇപ്പോൾ നിങ്ങളുടെ വശമില്ല, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സാവും. അങ്ങനെ മനസ്സായാൽ അതേ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള, നിങ്ങൾക്ക് വിനഷ്ടമായിട്ടുള്ള അതേ സന്ദേശം മറ്റൊരു മാർഗമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ സഹോദര സമൂഹങ്ങൾക്ക് സമർപ്പിച്ച ഏറ്റവും യുക്തിബദ്ധമായ, ഏറ്റവും ഇസ്ലാമികമായ, ഏറ്റവും മര്യാദയോടുകൂടിയ, ഹിക്മത്തോടും മൗലത്തോടും കൂടിയുള്ള സമീപനമാണ് സയ്യിദ് മൗദൂദിയുടെ സ്വീകരിച്ച്. എന്താണ്? അവർ അവരുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആധുനിക പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളതിൽ കാണാത്ത പക്ഷം നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, നിങ്ങൾക്കത് കിട്ടി, പക്ഷേ ഇപ്പോഴതില്ല എന്നതാണ്. അതേസമയം അതേ മാർഗദർശനം ഞങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്നാണ് സയ്യിദ് മൗദൂദി പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് വിനഷ്ടമായിട്ടുപോലുള്ള അതേ സന്ദേശം മറ്റൊരു മാർഗമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നത്. ഇതിനെ അവജ്ഞാപൂർവം തിരസ്കരിക്കാതിരിക്കുക. ഈ നിർദ്ദേശം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു, അതിനെ നിങ്ങൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയാതിരിക്കുക. നിങ്ങൾക്ക് വിനഷ്ടമായ ആ അനർഘ സമ്പത്ത് നിങ്ങൾക്കിതാ മറ്റൊരു വഴിക്ക് കൈവന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ പ്രവാഹത്തിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങൾക്ക് ലഭ്യമായ ദിവ്യ സന്ദേശങ്ങളിതാ മറ്റൊരു വഴിക്ക് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അതിലാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആ അനർഘ സമ്പത്തിതാ ഇപ്പോൾ മറ്റൊരു വഴിക്ക് കൈവന്നിരിക്കുന്നു. ഇതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക, പരിശോധിക്കുക, അപഗ്രഥിക്കുക. വാസ്തവത്തിൽ നിങ്ങളുടെയും ലോകത്തിൻ്റെയും മോക്ഷം ക്ഷേമം ഇതിലുണ്ടോ എന്ന് അവധാനപൂർവ്വം പരീക്ഷ നോക്കുക. ഇതാണ് സയ്യിദ് മൗദൂദി ഇന്ത്യൻ ജനതയോട് ആവശ്യപ്പെട്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിനേക്കാൾ വലിയൊരു കൃത്രിമം ലോകത്ത് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതിപ്രസക്തമായ, വളരെ വളരെ സത്യസന്ധമായ, അസാധാരണമാം വിധം ഗുണകാംക്ഷയോടുകൂടിയുള്ള ഇന്ത്യ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരുടെ നടത്തിയ ഒരു ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ അതിപ്രസക്തമായ ഭാഗം മറച്ചുവെച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു ഭാഗം വെട്ടിയെടുത്ത് വളരെ ദുരുദ്ദേശപരമാം വിധം അതിന് വ്യാഖ്യാനം നൽകുകയും ലയിച്ചത്? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുജാഹിദ് സഹോദരന്മാർ ഉദ്ധരിക്കുന്ന എല്ലാ ഉദ്ധരണികളുടെയും സ്വഭാവം ഇതുതന്നെയാണ്. ഖുത്ബാത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്നെല്ലാം ഉദ്ധരിക്കുന്ന ഉദ്ധരണികൾ എപ്പോഴും ചെയ്യാറുള്ളത് ഈ കൃത്രിമമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, എൻ്റെ മുജാഹിദ് സഹോദരന്മാരെ വിശ്വസിച്ചുകൊണ്ട് അവരുദ്ധരിക്കുന്ന ഭാഗം നിങ്ങൾ പരിശോധിക്കാതെ അംഗീകരിക്കരുത് എന്നാണ്. നിങ്ങൾ എന്തൊന്നിൽ നിന്നാണ് അവരുദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നിങ്ങൾ പരിശോധിക്കണം. കാരണം ഇതിനേക്കാൾ വലിയൊരു കൃത്രിമം, അതും പ്രസംഗിക്കുകയല്ല ചെയ്ത്, അതും എഴുതുകയാണ്, അച്ചടിച്ച് വിതരണം ചെയ്യുകയാണ് ചെയ്ത്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം നേരത്തെ ശബാബ് വാരിക ഇത് ചെയ്തിരുന്നു. ശബാബ് വാരിക ഇത് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മുഖാമുഖത്തിൽ ഇതേ കാര്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. അഥവാ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച മുഖാമുഖത്തിൽ ശബാബ് കാണിച്ച കൃത്രിമം വെളിച്ചത്ത് കൊണ്ടുവന്ന ശേഷം വീണ്ടും അതേ കൃത്രിമം മുജാഹിദ് സുഹൃത്തുക്കൾ തങ്ങളുടെ വിചിന്തനം പത്രത്തിലൂടെ ചെയ്തു എന്നത് എത്രമാത്രം ക്രൂരതയാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതേ രീതിയാണ് പലപ്പോഴും നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ മുജാഹിദ് സുഹൃത്തുക്കൾ എപ്പോഴും ജമാഅത്തിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ നടത്താറുള്ളത്. അതിനാൽ ഒരൊറ്റ ഉദ്ധരണി പോലും മുജാഹിദ് സഹോദരന്മാർ ഉദ്ധരിച്ചാൽ അത് പരിശോധിക്കാതെ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്. കാരണം അവരുടെ മുഖപത്രത്തിൽ ആധികാരികമായി ഇങ്ങനെ എഴുതിയാൽ എല്ലാവരും ധരിക്കുക, അതാണ് ശരിയെന്നും മുജാഹിദ് പ്രവർത്തകന്മാർക്ക് അത് കൊണ്ടുപോയി ഇങ്ങനെ തന്നെ പ്രസംഗിക്കുകയും ചെയ്യും. അത്രമാത്രം വലിയ തെറ്റിദ്ധാരണയും ഗുരുതരമായ കൃത്രിമവും വരുത്തുന്നവർ തീർച്ചയായും എല്ലാ കാര്യത്തിലും ഇതാണ് ചെയ്യുന്നത് എന്ന് മനസ്സാക്കുകയും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അവിധം തന്നെയുള്ള വ്യാജമായ ആരോപണങ്ങളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഖവാരിജികളാണ് ജമാഅത്തെ ഇസ്ലാമി ഖവാരിജികളുടെ സംഘടനയാണ് എന്ന ആരോപണം. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? ആരാണ് ഖവാരിജികളുടെ നിലപാട് സ്വീകരിക്കുന്നത്? ഇത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഹദ്റത്ത് അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് അലി റളിയല്ലാഹുവിൻ ഖലീഫയായി മാറിയപ്പോൾ, അതിനോട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിനോട് വിയോജിപ്പുള്ള മുആവിയയും അലി റളിയല്ലാഹുവും തമ്മിൽ നിർഭാഗ്യകരമായ യുദ്ധം നടന്നു. സിഫീനിൽ വെച്ച നിർഭാഗ്യകരമായ യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിൽ വിജയം അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്തായിരുന്നു. അലി റളിയല്ലാഹുവിൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യമായപ്പോൾ മുആവിയയുടെ പക്ഷക്കാർ ഒരു തന്ത്രം പ്രയോഗിച്ചു. അവർ വിശുദ്ധ ഖുർആൻ പുന്തത്തിൽ കുത്തിക്കൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഗ്രന്ഥം നമുക്കിടയിൽ തീരുമാനമെടുക്കട്ടെ എന്ന്. അലി റളിയല്ലാഹുവിന് ഇത് വഞ്ചനയാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനോട് യോജിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പമുള്ള സച്ചരിതരായ സഹാബികളിൽ പലരും പറഞ്ഞു, അവർ ആവശ്യപ്പെടുന്നത് ഖുർആൻ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനാണ്, അതുകൊണ്ട് നാം അതിന് സന്നദ്ധമാകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ തഹ്കീമിന് ഹസ്രത്ത് അലി റളിയല്ലാഹുവിനും മുആവിയയും സന്നദ്ധമാകുന്നത്. ആ സന്ധി സംഭാഷണത്തിന് അലി റളിയല്ലാഹുവിനെ പ്രതിനിധീകരിച്ചിരുന്നത് വയോവൃദ്ധനായ അബൂ മുസൽ അശരി റളിയല്ലാഹുവായിരുന്നു.
മറുഭാഗത്ത് മുആവിയെ പ്രതിനിധീകരിച്ചിരുന്നത് അംറു ബിൻ ആസായിരുന്നു. അങ്ങനെ അവർക്കിടയിൽ ഐക്യ സംഭാഷണം നടന്നു. ആ സംഭാഷണത്തിൽ അംറു ബിൻ ആസ് തീർച്ചയായും തന്ത്രം പ്രയോഗിച്ചു. അങ്ങനെ അവർക്കിടയിലുണ്ടായ ആ തന്ത്രപ്രയോഗമായി, അഥവാ അബൂ മുസല്ല അശ്ശരി റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിരിക്കുന്നു നിലവിലുള്ള രണ്ടാളുകളെയും സ്ഥാനത്ത് നിന്ന് മാറ്റുക, പകരം പുതിയൊരാളെ തിരഞ്ഞെടുക്കുക. അതിനാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് സ്ഥാനത്ത് ഞാൻ ഇതാ പിൻവലിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് അംറു ബിൻ ആസ് പറഞ്ഞു, ഏതായിരുന്നാലും ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച അബൂ മുസല്ല അശ്ശരി പിൻവലിച്ച സ്ഥിതിക്ക് ഇനി അവശേഷിക്കുന്ന ഒരു ഖലീഫയേ ഉള്ളൂ. അതിനാൽ അദ്ദേഹത്തെ എല്ലാവരും ഖലീഫയെ അംഗീകരിക്കുക, മുആവിയെ ഖലീഫയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം അത് അംഗീകരിച്ചില്ല. അങ്ങനെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഭാഗത്തിൽ നിന്ന് ഒരു കൂട്ടർ പറഞ്ഞു, മാധ്യസ്ഥൻ നിശ്ചയിച്ച് ശരിയല്ല, കാരണം തീരുമാനമെടുക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ലാ ഹാക്കിമ ഇല്ലല്ലാ, ഇനി ഹുക്കുമോ ഇല്ലാതില്ല, വിധിക്കധികാരം അള്ളാഹുവിനല്ലാതെ ഇല്ല, അള്ളാഹു അല്ലാതെ വിധർത്താവില്ല. ഈ രണ്ട് പ്രയോഗവും അടിസ്ഥാനപരമായി ശരിയാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വാക്യമാണ്. ഇനി ഹുക്കുമോ ഇല്ലാതില്ല എന്ന വാക്യം ഒരിക്കലും അടിസ്ഥാനപരമായി തെറ്റായ ഒരു കാര്യമേ അല്ല, കാരണം അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ലാ ഹാക്കിമ ഇല്ലല്ലാ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിൻ്റെ വശമാണ്. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, ജനങ്ങളെ തീരുമാനമെടുക്കാൻ വിടാൻ പാടില്ല എന്ന്, അഥവാ ജനങ്ങൾ ചെയ്യേണ്ടതില്ല, അള്ളാഹു തീരുമാനമെടുക്കും. അതുകൊണ്ടാണ് ഹദർത്ത് അലി റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് പറഞ്ഞത്, കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. ഇത് വളരെ സത്യമായ ഒരു വാക്കാണ്, പക്ഷേ ഉദ്ദേശിക്കപ്പെട്ട് അതുകൊണ്ട് അസത്യമായ കാര്യമാണ്, അന്യായമായ കാര്യമാണ്. പറഞ്ഞത് സത്യസന്ധമായ വാക്കാണ്, പക്ഷേ ഉദ്ദേശിക്കപ്പെട്ട് തെറ്റായ കാര്യമാണ് എന്നായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം. എന്തായിരുന്നു ഖവാരിജിയുടെ വാദം? ഖവാരിജിയുടെ വാദം, മനുഷ്യൻ തീരുമാനിക്കേണ്ടതില്ല, മനുഷ്യനൊന്നും പണിയെടുക്കേണ്ടതില്ല, അള്ളാഹു തീരുമാനിക്കുമെന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക രാഷ്ട്രവും സ്ഥാപിക്കാൻ വേണ്ടി മനുഷ്യരൊന്നും ചെയ്യേണ്ടതില്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് സകാത്ത് ധനമുണ്ടാകുമ്പോൾ സകാത്ത് കൊടുക്കുന്ന പോലെ അള്ളാഹു കൊണ്ടുവന്നാൽ നടപ്പാക്കേണ്ടതാണ് ഇസ്ലാമിക ഭരണമെന്നും അതാണ് ഇസ്ലാമിക നിയമമെന്നും പറയുന്ന മുജാഹിദ് സുഹൃത്തുക്കളല്ലേ യഥാർത്ഥത്തിൽ ഖവാരിജികളുടെ നിലപാട് സ്വീകരിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് മനുഷ്യൻ ചെയ്യേണ്ടതില്ല എന്നല്ല, മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അള്ളാഹുവിൻ്റെ നിയമവും പ്രവാചകൻ്റെ സസ്മയുടെ ചര്യം നടപ്പാക്കേണ്ടത്, അഥവാ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിയമവും പ്രവാചകൻ്റെ ചര്യവും നടപ്പാക്കാൻ വേണ്ടി രാഷ്ട്രീയ ഭരണമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർ നിയമം നടപ്പാക്കണം, അവർ അതിനുവേണ്ടി അധ്വാനിക്കണം, അവർ കൂടിയാലോചിക്കണം, അവർ തീരുമാനമെടുക്കണം. അതാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. അഥവാ ഇസ്ലാമിക ഭരണവും രാഷ്ട്രീയവും ഒക്കെ നടപ്പാക്കാൻ വേണ്ടി വിശ്വാസികളായ ആളുകൾ പണിയെടുക്കുകയും അതിനുവേണ്ടി അവർ കൂടിയാലോചിക്കുകയും അവർ ഇജ്തിഹാദ് ചെയ്യുകയും അവർ അധ്വാനിക്കുകയും വേണമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോൾ അതൊക്കെ താനവരും അവിടെ പണിയെടുക്കേണ്ടതില്ല, അനിസ്ലാമിക ഭരണത്തിലേ പണിയെടുക്കേണ്ടതുള്ളൂ, ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക രാഷ്ട്രീയത്തിലും പണിയെടുക്കേണ്ടതില്ല എന്ന് പറയുന്ന അതൊക്കെ അള്ളാഹു ഇങ്ങോട്ട് കൊണ്ടുവന്നവരും അറിയുന്നത് ഖവാരിജികളുടെ വാദം യഥാർത്ഥത്തിൽ ആരുടേതാണ്? ഖവാരിജികളുടെ വാദം ജമാഅത്ത് ഇസ്ലാമിക്കാരുടേതല്ല, ജമാഅത്ത് വിമർശകരാണ് ഖവാരിജികളുടെ വാദം കൊണ്ടിടക്കുന്നത്. പക്ഷേ അവരോട് പക്ഷേ പറയുന്നില്ലായിരിക്കാം, ഇനിക്കുമോ ഇല്ലാതില്ല, ലാഹക്കമില്ലല്ല എന്ന് പറഞ്ഞാൽ സത്യമായ വാക്ക് പറയാതെ അസത്യത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നതാണ്. ഖവാരിജികൾ സത്യമായ വാക്ക് പറഞ്ഞുകൊണ്ട് അസത്യത്തിന് അസത്യം ഉദ്ദേശിച്ചതുകൊണ്ട്, ഇവർ സത്യമായ വാക്ക് പറയുന്നില്ല, അതേസമയം അവർ ഖവാരിജികൾ പുലർത്തി അതേ നിലപാട് പുലർത്തുന്നു എന്നതാണ് മുജാഹിദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇത് താൻ നടപ്പാവും അള്ളാഹു തീരുമാനിച്ചോളൂ എന്നാണ് പറയുന്നത്. അതിനാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഖവാരിജികളുടെ നിലപാട് സ്വീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ല, മുജാഹിദ് സഹോദരന്മാരാണ് എന്ന കാര്യം നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്ന അതിശക്തമായ ആരോപണങ്ങളിലൊന്ന്, ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തും ലോകത്തും തീവ്രവാദവും ഭീകര പ്രവർത്തനവും വളർത്തിയെന്നാണ്. അഥവാ ഇന്ത്യ രാജ്യത്തും ലോകത്തുമൊക്കെ തീവ്രവാദത്തിനും ഭീകര പ്രവർത്തനത്തിനും കാരണം ജമാഅത്ത് ഇസ്ലാമിയാണ്. അതൊന്നുകൂടി പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ സെയ്ദ് അബുൽ അലാ മൗദൂദി പ്രസിദ്ധീകരിച്ച അൽ ജിഹാദ് ഫിൽ ഇസ്ലാമാണ് ഇതിന് കാരണം എന്ന് വരെ പറയുകയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവമെന്ന് നമുക്ക് നന്നായി അറിയാം. 1926 അബ്ദുർ റഷീദ് എന്ന ഒരാൾ, ഇന്ത്യയിലെ ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന ശ്രദ്ധാനന്ദ സ്വാമിയെ കൊലപ്പെടുത്തുകയുണ്ട്. അത് ഇന്ത്യൻ സമൂഹത്തിൽ വമ്പിച്ച ആഘാത പ്രചാരങ്ങൾ സൃഷ്ടിച്ചു, മാത്രമല്ല ഇസ്ലാമിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമായ മഹാത്മാഗാന്ധി പോലും ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു, ഒരു കയ്യിൽ വേദഗ്രന്ഥവും മറുകയ്യിൽ വാളുമായി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു. അവിധം ഇസ്ലാം ഗുരുതരമായി തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ വെച്ച് മൗലാന മുഹമ്മദ് അലി ഒരു ചരിത്രപ്രധാനമായ പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിലെ ജിഹാദ് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ജിഹാദിനെക്കുറിച്ച് യഥാർത്ഥമായി കാര്യങ്ങളെല്ലാം പഠിച്ച് പ്രാമാണികമായ പണ്ഡിതോചിതമായ ഗ്രന്ഥം എഴുതുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, സമുദായത്തിന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ഒരു വിലാപകാവ്യം പോലെ തൻ്റെ സങ്കടം ഉണർത്തി.
ഇത് കേൾക്കാനിടയായ പൗലാനാ സയ്യിദ് അബുലാലാ മൗദൂദി ചരിത്രപരമായ നിയോഗം, അന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അനിവാര്യമായി ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണുള്ള. അങ്ങനെയാണ് അതാദ്യം തൻ്റെ പത്രത്തിൽ ഗണ്ഡശിയായി അൽ ജിഹാദ് ഫി ഇസ്ലാം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തക പ്രസിദ്ധീകരിക്കുന്ന മുൻകൈയെടുത്തത് സെയ്ദ് സുലൈമാൻ നദിയെ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതരാണ്. മാത്രമല്ല മൗലാന മുഹമ്മദ് അലി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൃതികളിൽ ഒന്നിതായിരുന്നു. ഇസ്ലാമിലെ ജിഹാദ് എന്തെന്ന് വിശദീകരിക്കുന്ന ഇന്നും ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ജിഹാദിനെക്കുറിച്ച ഗ്രന്ഥമാണ്. അതിലൊരിടത്ത് പോലും തീവ്രവാദത്തെയോ ഭീകരപ്രവർത്തനത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നതായെന്ന് അത് ഒരു തവണ വായിച്ച് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്ലാമിക രാഷ്ട്രം യുദ്ധം ചെയ്യുക എന്നല്ലാതെ ഏതെങ്കിലും വ്യക്തികളോ ഗ്രൂപ്പുകളോ ആയുധമെടുത്ത് പൊരുതുന്നതിനെ, ഭീകരപ്രവർത്തനത്തെ, തീവ്രവാദ നിലപാടിനെ ഒരിടത്ത് പോലും ഒരൊറ്റ വരിയിൽ പോലും സയ്യിദ് അബുലാലാ മൗദൂദി അതിൽ അനുകൂലിച്ചിട്ടില്ല. ഇസ്ലാമിക യുദ്ധം, ഇസ്ലാമിലെ സായുധ ജിഹാദ് അഥവാ യുദ്ധം നടത്തുവാൻ അനിവാര്യമായ ഒരു നേതൃത്വവും അംഗീകൃതമായ ഒരു നേതൃത്വവും ഭരണകൂടവും എന്ന് സമർത്ഥിക്കുന്നതാണ് ആ ഗ്രന്ഥം. മാത്രമല്ല ലോകത്ത് ഇന്നോളം നടന്ന യുദ്ധങ്ങളുടെ കെടുതികളും യഥാർത്ഥ യുദ്ധങ്ങൾക്ക് കാരണമൊന്നും മുസ്ലിങ്ങളും ഇസ്ലാമും അല്ല എന്നും സമർത്ഥിക്കുന്ന, ഇസ്ലാമിലെ ജിഹാദ് എന്തെന്ന് വളരെ വിശദമായി ആധികാരികമായി പ്രമാണയുക്തമായി വിശദീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥമാണ്. അത് തീവ്രവാദത്തിനോ ഭീകരപ്രവർത്തനത്തിനോ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ തീവ്രവാദികളും ഭീകരപ്രവർത്തകരും ആവേണ്ടിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരാണല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ അവസ്ഥ എന്ന് ഓർത്ത് നോക്കൂ. പാകിസ്ഥാനിൽ സയ്യിദ് മൗദൂദി വിഭജനത്തിന് ശേഷം അവിടെയാണ് പോയത്. അൽ ജിഹാദ് ഫി ഇസ്ലാം എഴുതിയത് 1928 പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ 1920 അവസാനത്തിലാണ് അൽ ജിഹാദ് ഫി ഇസ്ലാം പുറത്തു വന്നത്. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഒന്നിലേറെ തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിരോധിക്കപ്പെട്ട ഘട്ടത്തിൽ പോലും ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനും ഒളിപ്രവർത്തനത്തിലോ ഭീകരപ്രവർത്തനത്തിലോ തീവ്രവാദ പ്രവർത്തനത്തിലോ ഏർപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ പട്ടാള ഭരണം പലപ്പോഴും നിലനിന്നിട്ടുണ്ട്. തികഞ്ഞ ഏകാധിപത്യം നിലനിന്നിട്ടുണ്ട്. സയ്യിദ് മൗദൂദിക്കെതിരെ വധശ്രമം നടന്നിട്ടുണ്ട്. സയ്യിദ് മൗദൂദിയെയും സഹപ്രവർത്തകരെയും ജയിലിലടച്ചിട്ടുണ്ട്. ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും ഒരിക്കൽ പോലും തീവ്രവാദത്തിൻ്റെയോ ഭീകരപ്രവർത്തനത്തിൻ്റെയോ നേരിയ ഒരു രീതി പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ ജമാഅത്ത് പ്രവർത്തകന്മാർ ഭീകരവാദമോ തീവ്രവാദമോ ചെയ്തായി ആർക്കും തെളിയിക്കുക സാധ്യമല്ല. ഇതുതന്നെയാണ് ബംഗ്ലാദേശിൻ്റെ അനുഭവം. ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ 10,000 വർഗീയാലാപ്പങ്ങൾ നടന്നിട്ടുണ്ട്. 10,000 വർഗീയാലാപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ആ വർഗീയാലാപ്പങ്ങളിൽ ഈ രാജ്യത്തെ പല ജനസമൂഹങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ വർഗീയാലാപ്പത്തിൽ ഒരൊറ്റ ജമാഅത്ത് പ്രവർത്തകൻ പ്രതിയായി ചേർക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. തെളിയിക്കപ്പെട്ടില്ല എന്നല്ല, പ്രതിയായി ചേർക്കപ്പെട്ടു പോലുമില്ല എന്നതാണ് വസ്തുത. ഈ രാജ്യത്ത് നടന്ന 10,000 വർഗീയാലാപ്പങ്ങൾ സൂക്ഷ്മമായ പഠനത്തിനും വിശകലനത്തിനും വിധേയമായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ 2 നിരോധിച്ചുകൊണ്ട് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഗ്രന്ഥങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായ വിശകലനത്തിന് ഈ രാജ്യത്തിന് ഭരണകൂടം വിധേയമാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരൊറ്റ കലാപത്തിൽ, ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ, ഒരു ഭീകര പ്രവർത്തനത്തിൽ ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പങ്കെടുത്താൽ ഇന്നോളം തെളിയിക്കപ്പെട്ടില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി അതിനെതിരാണ്. സയ്യിദ് അബുലാലാ മൗദൂദി തന്നെ തൽസംബന്ധമായി പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയ മാറ്റത്തിന് സായുധ മാർഗം സ്വീകരിക്കുകയില്ലെന്നും പ്രവർത്തനം തീർത്തും സമാധാനപരമായിരിക്കുമെന്നതാണ് ജമാഅത്തിൻ്റെ സമീപനം. അദ്ദേഹം പറയുന്നു, എല്ലാ അപകടങ്ങളെയും നഷ്ടങ്ങളെയും സഹിച്ചുകൊണ്ട് സമാധാന മാർഗത്തിലൂടെ സത്യവാക്യം ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഫലമായി തടവറയിൽ കഴിയേണ്ടി വന്നാലും കൊലമരത്തിൽ കയറേണ്ടി വന്നാലും ശരി. തസ്ലിഹാത്ത് പുറം 57. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അവസാനത്തെ ഉപദേശം ഇതാണ്, നിങ്ങൾ രഹസ്യ സംഘടനകൾ നടത്തുകയോ സായുധ വിപ്ലവത്തിന് ശ്രമിക്കുകയോ ചെയ്യരുത്. ഇതും അക്ഷമയുടെയും ധൃതിയുടെയും മറ്റൊരു രൂപമാണ്. ഫലം കണക്കിലെടുക്കുമ്പോൾ മറ്റു രൂപങ്ങളെക്കാൾ വിനാശകരവും. തഫീമാത്ത് പുറം 362. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പ്രയോഗതലത്തിലോ താത്വിക തലത്തിലോ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തെയോ വിധ്വംസ പ്രവർത്തനത്തെയോ അട്ടിമറിയോ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടില്ല, സയ്യിദ് അബുലാലാ മൗദൂദി പിന്തുണച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണം യഥാർത്ഥത്തിൽ വ്യാജമാണെന്ന് മാത്രമല്ല, ജമാഅത്തിനെതിരെയുള്ള കൽപ്പിതമായ ഒരു കഥയാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്. അതേസമയം യഥാർത്ഥത്തിൽ എന്താണ്, ആരാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ലോക സലഫികളെക്കുറിച്ച് സംബന്ധമായി എന്താ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ തീർച്ചയായും അവിടുത്തെ അമേരിക്കൻ അധിനിവേശത്തിലെ പോരാട്ടം നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് സോവിയറ്റ് യൂണിയനെതിരെ സമരം നടന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ ഇറാഖിൽ സമരം നടക്കുന്നുണ്ട്. ഫലസ്തീനിൽ പോരാട്ടം നടന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായി
പാശ്ചാത്യ സമരശക്തികൾ വിലയിരുത്തി മുദ്രകുത്തുന്നത്. ഞാൻ അദ്ദേഹം ഭീകരവാദിയാണെന്ന് ആരോപിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഭീകരതയുടെ ലോകത്തിലെ ഏറ്റവും മൂർത്തഭാവമായി അവതരിപ്പിക്കപ്പെടുന്നത് ഉസാമ ബിൻ ലാദനാണ്. ഉസാമ ബിൻ ലാദൻ ഇഖ്വാനിയാണോ? ഉസാമ ബിൻ ലാദൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണോ? ആരാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ ബോംബ് സ്ഫോടനം നടത്തുന്നത്? അവിടുത്തെ ദമാമിലും റിയാദിലും ജിദ്ദയിലുമെല്ലാം ബോംബ് സ്ഫോടനം നടത്തുന്ന ആരാണ്? ഇഖ്വാന്റെ പ്രവർത്തകരാണോ, ജമാഅത്ത് ഇസ്ലാമിക്കാരാണോ, അതോ ശുദ്ധ സലഫികളാണോ? സംശയരഹിതമായി പറയാൻ കഴിയും, സലഫികളാണ് ഈ. അതുകൊണ്ട് തന്നെയാണ് ആധുനിക പാശ്ചാത്യ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ പഠനത്തിലും ലോക ഭീകരതയ്ക്ക് കാരണം സലഫികളാണ് ഈ. അതിന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പോലും കൃതികൾ കാരണമാണ് എന്ന് പറയുന്നു. ഈ കാരണമാണ് ഈ എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ മാത്രമല്ല പറയുന്നത്, മുജാഹിദ് സൗഹൃത്തുക്കൾ വരെ പറയുന്നത് ഇക്കാര്യത്തിൽ സലഫികളുടെ, ലോക സലഫികളുടെ നിലപാട് ഇസ്ലാമിക വിരുദ്ധമാണ്, അത് തീവ്രവാദത്തിന് കാരണമാണ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഗൾഫ് സലഫികളും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിൽ ഇത് ഉദ്ധരിച്ച സംഭവമുണ്ട്. ഈ പുസ്തകം ശരിയോ, എഴുതിയത് ആര്? അപ്പോൾ പറയും അത് വേണമെങ്കിൽ ഞങ്ങൾ ഇത് തെറ്റിപ്പോയി, ഇഖ്വാനികൾ സുറൂരികൾ എഴുതിയതാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ആ പുസ്തകത്തിൽ ഉദ്ധരിച്ച ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. സൗദി അറേബ്യയിലെ പണ്ടേ സമയത്ത് ചോദിച്ച ഫത്വയാണ്. ആ ഫത്വയുടെ ചോദ്യം ഇതായിരുന്നു: എൻ്റെ കൂടെ താമസിക്കുന്ന ക്രിസ്ത്യാനിയെന്നോട് സഹോദര, നാം സഹോദരങ്ങളാണ് എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനം അനുവദനീയമാണോ എന്ന ചോദ്യത്തിന്, കാഫിർ മുസ്ലിമിന്റെ സഹോദരനല്ല, സത്യവിശ്വാസികൾ മാത്രമാണ് സഹോദരങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനാൽ കാഫിറുകളായ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, വിഗ്രഹാരാധകന്മാർ, മജൂസികൾ, കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയവർ ഒരു മുസ്ലിമിന്റെ സഹോദരന്മാരാകാവതല്ല. അവരെ ചങ്ങാതിമാരായോ കൂട്ടുകാരായോ ഒരു മുസ്ലിം സ്വീകരിക്കാവതല്ല. കൂട്ടുകാരനും സുഹൃത്തുമാകാതെ പൊതുവായ ഏതെങ്കിലും സദ്യകളിലോ മറ്റോ അവരുടെ കൂടെ ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ അവനെ കൂട്ടുകാരനോ ചങ്ങാതിയോ കൂടെ തിന്നുന്നവനോ ആയി സ്വീകരിക്കാവതല്ല. കാഫിറുകളുമായുള്ള മൈത്രിയുടെയും സ്നേഹത്തിന്റെയും ബന്ധങ്ങൾ അള്ളാഹു വിച്ഛേദിച്ചിരിക്കുന്നു. അതിനാൽ അവരോടുള്ള പെരുമാറ്റം, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളല്ലെങ്കിൽ നല്ല നിലയിലായിരിക്കണം. അവരെ ഉപദ്രവിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ അരുത്. സൗദി അറേബ്യയിലെ പണ്ഡിയ സമിതിയിലെ ഫത്വയാണ് മജല്ലത്തുൽ ബുഹസ് ലക്കം 39 പേജ് 115. യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പാഴ്സികളെയും സഹോദര എന്ന് വിളിക്കാറുള്ള കാരണം വിളിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രവാചകന്മാരെ തങ്ങളുടെ സമുദായത്തെ കുറിച്ച് അയച്ചതിനെ കുറിച്ച് പറഞ്ഞ അഹൂഹു നൂഹ് എന്നാണ്, അഹൂഹു സ്വാലി എന്നാണ്, അവരുടെ സഹോദരൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. സഹോദരനായ നൂഹ്, സഹോദരനായ ഹൂദ്. അതുപോലെ നബി തിരുമേനി സ്വലസമയെ കുറിച്ച് മക്ക വിജയവേളി ചോദിച്ചപ്പോൾ അഹും കരീം, ഇബിൻ അഹീം കരീം എന്നാണ്, അഥവാ സഹോദരനാണ്. ആരാ ചോദിച്ച? ശത്രുക്കളോടാ ചോദിച്ചത്, നിങ്ങൾ എന്താ എന്നു പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അവരാണ് പറഞ്ഞത് താങ്കൾ ഞങ്ങളുടെ സഹോദരനാണ്. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, നിങ്ങളെ സഹോദരനല്ല, നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ മാത്രം സഹോദരന്മാരെന്ന് പറഞ്ഞു. ഇല്ല, എന്നിട്ട് മാത്രമല്ല കാഫിറിനെ ആദരിക്കാൻ പാടില്ല എന്ന് വരെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫറോവയോട് പോലും മാന്യമായി സംസാരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു ആദരവ് അവരോട് പുലർത്തേണ്ടതുണ്ട് എന്നതാണ്. അന്ന് ആ രീതിയിലാണ് ഇസ്ലാം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്, വിശുദ്ധ ഖുർആന്റെ സമീപനവും അതാണ്. പക്ഷേ നമ്മുടെ സലഫി സഹോദരന്മാർ പറയുന്നത് അങ്ങനെയല്ല, അവരെ അങ്ങനെ ആദരിക്കാൻ പോലും പാടില്ല എന്നതാണ് അവരുടെ നിലപാട്. മാത്രമല്ല ഇഖ്വാൻ മുസ്ലിമൂനെ എന്തിനാണ് ഇഖ്വാൻ മുസ്ലിമൂനെ സലഫികൾ എതിർക്കുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇഖ്വാൻ മുസ്ലിമൂനെ സലഫികൾ എതിർക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നു: അവർ ഇഖ്വാനികളെ വിമർശിക്കുന്നത് ഇബാദത്ത്, ദീൻ തുടങ്ങിയ സാങ്കേതിക പദങ്ങൾക്ക് മൗദൂദീൻ സൈദുഖുത്തുബ് നൽകിയ നിർവചനങ്ങളുടെ പേരിലല്ല, മതേതര ജനാധിപത്യ സംഘടനകളിൽ അംഗങ്ങളാവുന്നതിനെ ഇഖ്വാനികൾ എതിർക്കുന്നതിന്റെ പേരിലുമല്ല, തറാവീ കൈകെട്ടൽ തുടങ്ങിയ വിഷയങ്ങളിലുള്ള അവരുടെ അഴകുഴമ്പൻ നിലപാടുകൾ കാരണത്താലുമല്ല. പിന്നെയോ, മുസ്ലിങ്ങളെ ഉപദ്രവിക്കാത്ത അമുസ്ലിങ്ങളോട് സഹകരിക്കാനാണ് ഡോക്ടർ കർലാവി, മുഹമ്മദ് വസ്സാലി, മുസ്തഫ സബായി, ഹസൻ തുറാബി തുടങ്ങിയ ഇഖ്വാനികൾ തങ്ങളുടെ ചില കൃതികളിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതാണ് അത്ര വിമർശിക്കുവാൻ കാരണം. അഥവാ ഇഖ്വാനികളെ വിമർശിക്കാനുള്ള കാരണം അവരെ തൗഹീദ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടല്ല, ഇബാദത്തിൻ റബ്ബിനാർക്ക് അർത്ഥത്തിൽ തെറ്റല്ല, അല്ലെങ്കിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഉദാരമായ നിലപാട് സ്വീകരിച്ചതല്ല, അല്ലെങ്കിൽ മതേതര ജനാധിപത്യ ഗവൺമെന്റ് എതിർക്കുന്നു എന്നല്ല. ഇഖ്വാനികളെ എതിർക്കാനുള്ള കാരണം അവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നു. മാത്രമല്ല അത്തരം ആളുകളോട് തുടങ്ങിയ തങ്ങളുടെ ചില കൃതികൾ അഭിപ്രായപ്പെട്ടു. എന്താണ് അഭിപ്രായപ്പെട്ട്? അതുകൂടി ഒന്നുകൂടി ഓർത്തുക്കുന്നത്, മുസ്ലിങ്ങളെ ഉപദ്രവിക്കാത്ത അമുസ്ലിങ്ങളോട് സഹകരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടതിന്റെ പേരിലാണ് ഇഖ്വാൻ എതിർക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ലോക സലഫിയുടെ നിലപാട്. മുസ്ലിങ്ങളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും പ്രബോധന സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഖുർആൻ സുന്നത്ത് ആഹ്വാനം ചെയ്തു.
അത്തരം ഖുർആൻ സൂക്തങ്ങളെയും നബിവചനങ്ങളെയും തീവ്രവാദികളായ സലഫികൾ അമുസ്ലിങ്ങളോട് ഒന്നടങ്കമുള്ള യുദ്ധാഹ്വാനമായാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിനെക്കുറിച്ച് അഥവാ എന്തെത്തോണച്ചാൽ എന്നതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന അവരുടെ ഫിത്ന എന്നതിന് ഷിർക്കി എന്ന അർത്ഥം കൊടുത്തു. അങ്ങനെ എല്ലാ അമുസ്ലിങ്ങളോടും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇഖ്വാനികൾ ഇതിനോട് യോജിക്കുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് റസാലിയെ പോലെയുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് റസാലിയെ വിമർശിച്ചുകൊണ്ട് സലഫികളുടെ പുസ്തകം എഴുതി എന്താണെന്ന് അറിയുമോ? അത് വായിക്കുന്ന നല്ലതാണ്. ഇഖ്വാൻ അനുകൂലിയായ ഷെയ്ഖ് മുഹമ്മദ് റസാലിയെ വിമർശിച്ചുകൊണ്ട് എഴുതു, എന്തുമാത്രം ദോഷത്വവും വിഡ്ഢിത്വവുമോ ദുർമാർഗവുമാണ് ഇയാൾ പറയുന്നത്. ആര്? ഷെയ്ഖ് മുഹമ്മദ് റസാലി. എന്താ പറയുന്നതെന്നറിയാമോ? താങ്കൾ അവരുടെ മാർഗം അനുധാവനം ചെയ്യുന്നതുവരെ ക്രിസ്തീയ ജൂതന്മാർ താങ്കളോട് തൃപ്തരാവില്ല. അള്ളാഹുവിനും അദ്ദേഹത്തിനും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവിനും അവൻ്റെ ദൂതനും നിഷിദ്ധമായി അംഗീകരിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരായ വേദക്കാരോട് അവർ കീഴടങ്ങി ജിസിയ നൽകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക തുടങ്ങിയ ദൈവിക വചനങ്ങൾ ഈ പടുവിഡ്ഡി പാരായണം ചെയ്തിട്ടില്ലേ? ആരെപ്പറ്റിയ പടുവിഡ്ഡി എന്നറിയാമോ? ഷെയ്ഖ് മുഹമ്മദ് റസാലിയെ കുറിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. അതവർ പറഞ്ഞാൽ അവരുടെ രക്തവും സമ്പത്തും എന്നിൽ നിന്ന് അവർ രക്ഷിച്ചു. ന്യായമായ കാരണങ്ങൾ ഉണ്ടായാൽ ഒഴിച്ച് അവരുടെ വിചാരണ അള്ളാഹുവിങ്കലാണ് എന്ന നബിവചനം ഇയാൾ കേട്ടിട്ടില്ലേ? സുഡാനിലെ തുറാബിയുടെ ഭരണകൂടം ഈ രീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വൈസ് പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്. ഒട്ടേറെ മന്ത്രിമാർ ക്രിസ്ത്യാനികളാണ്. ധാരാളം ക്രിസ്ത്യാനികൾ പാർലമെന്റിലും എത്തിയിട്ടുണ്ട്. അൽ ഖുതുബിയത്ത് പേജ് 60. അപ്പോൾ യഥാർത്ഥത്തിൽ തീവ്രവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ല, മുജാഹിദ് സുഹൃത്തുക്കളാണ് എന്നതാണ് വസ്തുത. ഇനി ഇത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരു പ്രശ്നമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ പുറത്തു കൊണ്ടുവരണോ എന്നതാണ് ചോദ്യം. ചിലപ്പോഴൊക്കെ അണയിക്കുത്തിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ അമുസ്ലിം സഹോദരങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരപ്രവർത്തനം നടത്തുന്നു, തീവ്രവാദ പ്രവർത്തനമെന്ന് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളും ചിലത് പറയാൻ നിർബന്ധിതരാവുകയാണ്. ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. യഥാർത്ഥത്തിൽ അൽ മുർഷിദ് മാസികയുടെ മുഖക്കുറിപ്പിൽ എന്താണ് ഇ കെ മൗലയുടെ പ്രധാന പ്രസ്താവത്തിൽ നടത്തിയ അൽ മുർഷിദ് മാസികയുടെ മുഖക്കുറിപ്പിൽ എന്താണ് എഴുതിയെന്നറിയാമോ? ആത്മസംരക്ഷണ വാസന നൈസർഗികമാണ്. സ്വാഭാവികമായും അതിന് ചില നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. ശത്രുവിൻ്റെ അക്രമത്തിൽ നിന്നും നശീകരണോദ്യമത്തിൽ നിന്നും രക്ഷ നേടാൻ മനുഷ്യർ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ സാധൂകരിക്കാത്തൊരു സാമൂഹ്യ വ്യവസ്ഥിതിയും നീതിപീഠവും ഭൂമുഖത്തിലുള്ളതായി കേട്ടിട്ടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ വ്യക്തമായൊരു നിർദ്ദേശം കൂടിയാണ് ആത്മരക്ഷാ സന്നാഹം. കയ്യും കെട്ടിയിരുന്ന് ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ അനുഭവിച്ചു കൊള്ളണമെന്ന് ഇസ്ലാം ഉപദേശിക്കുന്നില്ല. മറിച്ച് ശത്രുക്കളെ ധൈര്യപൂർവ്വം നേരിടണമെന്നും അതിനുള്ള കരുത്താർജിക്കണമെന്നും അത് സഗൗരവം ഉണർത്തുന്നു. ഖുർആൻ 8:60 അള്ളാഹു പറയുന്നു, അവർക്ക് വേണ്ടി നിങ്ങളാലാവുന്ന ശക്തി മുഴുവൻ സംഭരിക്കണം. പടക്കുതിരകളെയും സജ്ജീകരിക്കണം. അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതും അള്ളാഹുവിന് അറിയാവുന്നതുമായ അവർക്ക് പുറമെയുള്ള മറ്റു ശത്രുക്കളെയും പേടിപ്പെടുത്താൻ വേണ്ടി അത്രേ ഈ സന്നാഹം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവ് ചെയ്യുന്നുവോ അതിനുള്ള പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയില്ല. ശത്രുക്കൾക്കലി സദാ ജാഗരൂകരായിരിക്കണം. അവരെ നേരിടാൻ മുഴുശക്തിയും ഒരുക്കൂട്ടണം. ഈ വഴിക്കുള്ള സേവനത്തിന് അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകും എന്നെല്ലാമാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. ശത്രു ആക്രമണത്തിന് അണിഞ്ഞൊരുങ്ങുമ്പോൾ ഇപ്പുറം അതിനേക്കാൾ വലിയ കോപ്പുകൂട്ടൽ ആവശ്യമാണ്. ശത്രുക്കളിൽ ഭയാശങ്കകൾ സൃഷ്ടിക്കാനും അതുവഴി അവരുടെ ആക്രമണവാസന ദൂരീകരിക്കാനും അത് കൂടിയേ തീരൂ. ഇവിടെ കൃത്യവിലോപം കാണിച്ചാൽ ശത്രുക്കളുടെ ധൈര്യത്തിനും നിശ്ചയത്തിനും ഊക്കുകൂടും. അവർ ആക്രമണം നടത്തി നിഷ്പ്രയാസം തുരത്തിക്കളയും. കഴിഞ്ഞ പശ്ചിമേഷ്യ യുദ്ധത്തിൽ സംഭവിച്ചത് അതാണ്. ശത്രുക്കൾക്കെതിരെ മുഴുശക്തിയും സംഭരിക്കണമെന്ന ഖുർആൻ നിർദ്ദേശം അറബികൾ പ്രാവർത്തികമാക്കിയില്ല. ഈ കൃത്യവിലോപം കാരണം അവർ പരാജയത്തിന്റെ ചളിക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രത്യക്ഷ ശത്രുക്കൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. സായുധ വിപ്ലവമാണ് അവരുടെ ലക്ഷ്യം. അതിന് പരസ്യമായി തന്നെ അവർ ആയോധന പാഠവും നേടുന്നു. മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ ആയുധങ്ങളേന്തി പ്രകടനം നടത്തുന്നു. ആയുധ പരിശോധനത്തോടെയാണ് ഈ വർഗീയ കോമരങ്ങളുടെ പ്രവർത്തനം എവിടെയും ആരംഭിക്കുന്നത്. തക്കം കിട്ടുമ്പോൾ മുസ്ലിങ്ങളെ അവർ കൂട്ടായി ആക്രമിക്കാറുണ്ട്. താനൂരിലും കോട്ടക്കലും ഇപ്പോൾ കേരളത്തിലും അവർ നടത്തിയ മുസ്ലിം വേട്ടകൾ നമ്മുടെ ഹൃദയത്തിൽ മായാത്ത മുറികളേൽപ്പിച്ചിട്ടുണ്ട്. നിരപരാധരും സമാധാന പ്രിയരുമായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ അവർക്ക് അശേഷം മടിയില്ല. വ്യക്തികളോടല്ല, മുസ്ലിം സമൂഹത്തോടും ഇസ്ലാമിനോടുമാണ് അവർക്ക് വൈരാഗ്യം. വളർന്നു വരുന്ന ഈ വിപത്തിനെ അവഗണിച്ചാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. അവർ ആയോധന പാഠവും നേടുക. അത് നമ്മുടെ നേരെ പയറ്റുക. നാം അത് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുക. ഈ നില തുടർന്നുകൂടാ. ആത്മരക്ഷണ വാസന സഹജമാണ് ആർക്കും.
സാമൂഹ്യ വിദ്രോഹശക്തികൾ ആയുധ പരിശീലനം നേടുന്നതിനും മുസ്ലിങ്ങളിൽ ഭീതി ഉളവാക്കുന്നതിന് പ്രകോപന പ്രകടനം നടത്തുന്നതിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത് ഉടനെ തടഞ്ഞേ തീരൂ. വിദ്രോഹശക്തികളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ മുസ്ലിങ്ങളും ആയുധ പരിശീലനം നേടാൻ നിർബന്ധിതരാകും. ഒരു കൂട്ടർക്ക് ഇത് പറ്റൂ എന്നില്ലല്ലോ. സമാധാനത്തിനും സാമുദായിക രക്ഷയ്ക്കും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും അവർ തയ്യാറാണ്. പക്ഷേ ഈ മനോഭാവം എല്ലാവർക്കും ഉണ്ടാകണം. തങ്ങളെ നശിപ്പിക്കാൻ ശത്രുക്കൾ നിരന്തരം ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം സമാധാനത്തിനെയും സൗഹാർദ്ദത്തിനെയും മന്ത്രം ഉരുവിട്ട് എല്ലാം അനുഭവിച്ചു കൊള്ളണമെന്ന് പറയുന്നത് കഷ്ടമാണ്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതുന്ന വിഡ്ഢികളുടെ തത്വശാസ്ത്രത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ക്ഷമയും സമാധാന വാഞ്ചയുമാണ് വർഗീയ ഭ്രാന്തന്മാരിൽ ധൈര്യവും ആക്രമണവാസവും വളർത്തിയത്. മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇതിനകം അവർ നടത്തിയ ആക്രമണങ്ങൾ അതിന് തെളിവാണ്. പക്ഷേ ക്ഷമക്കും ഒരതിരുണ്ട്. സമാധാനത്തിനെയും സാമുദായിക സൗഹാർദ്ദത്തിനെയും പാത വൺ വേ ട്രാഫിക് അല്ല. തക്ക സമയത്ത് വേണ്ടത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് താങ്ങാനാവില്ലെന്ന് ഉത്തരവാദപ്പെട്ടവർ ഓർക്കണം. ഇത് അൽ മുർഷിദിന്റെ പുസ്തകം 2/4/1967 ജൂലൈ. ഇവിടെ ഒരു കാര്യവും കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. എന്താണ് ഈ പറഞ്ഞത്? ഇത് വായിച്ചാൽ ആരാണ് എഴുതിയതെന്ന് പറഞ്ഞില്ല എങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ബാക്കിയെല്ലാ സംഘടനകളും വീരുക്കളാണ്, ഞങ്ങൾ മാത്രമാണ് ധീരന്മാരെന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ എഴുതിയതാണേ തോന്നുള്ളൂ. ഇത്ര തീവ്രമായ ഭാഷയിലും ഇത്രയേറെ കടുത്ത രീതിയിലും പ്രശ്നത്തെ സമീപിക്കുന്നവരാണോ? ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ തീവ്രവാദം വളർത്തുന്നത്, ഭീകരവാദം വളർത്തുന്നത് എന്ന് പറഞ്ഞ് എത്രമാത്രം വിരോധാഭാസമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, ലോകതലത്തിലും ഇഖ്വാനോ ജമാഅത്തെ ഇസ്ലാമിയോ ഒരിക്കലും ഭീകരവാദികളും തീവ്രവാദികളും ആരോപിക്കപ്പെടുന്നില്ല. സലഫികളാണ് ആരോപിക്കപ്പെടുന്നത്. ഈ ആരോപിക്കപ്പെടുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് അല്ല എന്നതാണ്. കാരണം സാമ്രാജ്യത്വ ഭീകരത, ലോക മുതലാളിത്ത സാമ്രാജ്യത്വ ഭീകരതയുടെ ആ സാമ്രാജ്യത്വ ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ദേശീയ ഭരണകൂടങ്ങളുടെ ഭരണകൂട ഭീകരതയെ പ്രതിരോധിക്കുന്ന പ്രതിഭീകരത മാത്രമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. ആ പ്രതിഭീകരത ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. പക്ഷേ പ്രതിഭീകരത ലോകത്തിലെ സാമ്രാജ്യത്വ മുതലാളിത്ത സാമ്രാജ്യത്വ ഭീകരതയോടും ദേശീയ ഭരണകൂട ഭീകരതയോടും തട്ടിച്ചു നോക്കുമ്പോൾ ആയിരത്തിലൊരംശം പോലും ഇല്ല എന്നതാണ് വസ്തുത. പക്ഷേ എന്നിട്ട് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളും ഇഖ്വാന്റെയും പുസ്തകങ്ങളാണ് ഭീകരത വരുത്തുന്നതെന്നും പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തന്നെ ഇത് ഉന്നയിക്കുന്നവർ സ്വന്തം നെഞ്ഞിന് നേരെ വിളിച്ചുണ്ടണം. യഥാർത്ഥത്തിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളെ പറഞ്ഞ ഈ തീവ്രമായ നിലപാട്, ഇതിനനുസൃതമായി ഇതിന് സമാനമായ ഒരു വാചകം പോലും, അഥവാ ഇവിടെ ഇ കെ മൗലവി സാഹിബിന്റെ പത്രാധിപത്യത്തിൽ നടത്തപ്പെട്ട അൽ മുർഷിദി എന്ന പത്രം എഴുതിയ ഈ ലേഖനത്തിലെ വാചകങ്ങളുടെ സമാനമായ ഒരു വാചകം പോലും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ കാണിച്ചിരിക്കാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആരോപണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേരെ ഉന്നയിക്കുന്നത് സ്വന്തം കാര്യം മറന്നുകൊണ്ടാവരുത് എന്നാണ്. ഇത് കെ എം മൗലവി സാഹിബിനെ കുറിച്ച് മർഹൂം കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ ഒരു ജീവചരിത്ര കൃതിയാണ്. ഇതിൽ സ്വാമി രാജാവിന് അയച്ചൊരു കത്തിൻ്റെ ഉള്ളടക്കം ഇതിലുണ്ട്. അതെന്താണെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനിയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങളുമായി നാട് ചുറ്റാൻ ഊരുറ്റാനാണ് തുനിയുന്നതെങ്കിൽ അതും ഞങ്ങൾ പുറത്ത് പറയേണ്ടി വരും എന്ന് മാത്രമേ തൽക്കാലം സൂചിപ്പിക്കുന്നുള്ളൂ. ഇപ്രകാരം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒട്ടേറെ ആരോപണങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സാക്കാൻ കഴിയും, അതെല്ലാം തന്നെ തീർത്തും വ്യാജമാണ്, കൽപ്പിതമായ കഥയാണ്. ഇനി സത്യാന്വേഷകരായ ആളുകളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ജമാഅത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്ന് അതിൻ്റെ തൗഹീദിനെ കുറിച്ച് തന്നെയാണല്ലോ, അഥവാ ഇബാദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പഠിച്ചു എന്നാണല്ലോ. തൽസംബന്ധമായി യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദികൾക്കും ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭം ഉണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നു എന്നാണ് വസ്തുത. എന്തായിരുന്നു ആ സംഭവം? അത് 1979 കേരളത്തിൽ മുജാഹിദ് സുഹൃത്തുക്കൾ പുളിക്കലിൽ വെച്ച് ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ അറബ് നാടുകളിൽ നിന്നുള്ള ചില പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്തതിൽ ഉമർ ഫില്ലാത്തയും ഷെയ്ഖ് ഫന്ദൂഖും ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും കേരള നേതൃത്വം മുജാഹിദും തമ്മിൽ കേരളത്തിൽ നല്ല ബന്ധമല്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ വിളിച്ചു. അപ്രകാരം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ നേതാക്കളെയും വിളിച്ചു. കോഴിക്കോട്ട് അവർ താമസിച്ചിരുന്ന സ്വകാര്യ ഹോട്ടലിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ അന്ന തമീറായിരുന്ന ടി കെ അബ്ദുള്ള സാഹിബിനെ വിളിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ പങ്കെടുത്തു. അപ്രകാരം തന്നെ നേതൃത്വ മുജാഹിദിനെ പ്രതിനിധീകരിച്ച് അവിടെ പണ്ഡ്യ സംഘടനയായ ജമത്തുൽ ഉലമായുടെ പ്രസിഡന്റായ ഉമർ മൗലവി സാഹിബിനെ വിളിച്ചു. മർഹൂം കെ എം മൗലവി സാഹിബിന്റെ മകൻ അബ്ദുൽ സമദ് കാത്തിബും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഉമർ മൗലവി ചോദിച്ചു,
നിങ്ങളും ജമാസാമിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കിടയിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസം തൗഹീദിൻ്റെ കാര്യത്തിലാണ്. ഇബാദത്തിന് മൗദുസായും ജമാസാമിയും നൽകിയ അർത്ഥം തെറ്റാണ്. അതുകൊണ്ട് അതിലാണ് ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ അഭിപ്രായ വ്യത്യാസം തീരുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതേ എന്ന് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി അമീറിനോട് ചോദിച്ചു, നിങ്ങൾ മുജാഹിദികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചൊരു കരാർ തയ്യാറാക്കി. ആ കരാറനുസരിച്ച് ഇബാദത്ത് സംബന്ധമായ അർത്ഥത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരുടെ സമിതി ചർച്ച ചെയ്യുക. അവരെടുക്കുന്ന തീരുമാനം എന്തായാലും ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുക, മുജാഹിദികളും അംഗീകരിക്കുക. എന്തായിരുന്നു തീരുമാനം? എന്തായിരുന്നു കരാർ? പുളിക്കൽ കരാർ എന്തായിരുന്നു? ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദികളും ഒപ്പിട്ട കരാർ എന്തായിരുന്നു? അത് ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഇബാദത്തിൻ്റെ കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദികളുടെയും വാദം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിത സമിതി കേൾക്കുക. അവരെടുക്കുന്ന തീരുമാനം രണ്ടു കൂട്ടരും അംഗീകരിക്കുക. അതേസമയം ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുക. ആ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സാന്നിധ്യത്തിൽ ഇക്കാര്യം തീരുമാനിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ഷെയ്ഖ് ഫില്ലാത്തയും അതുപോലെ തന്നെ ഉമർഫില്ലാത്തയും ഷെയ്ഖ് മന്ദൂഹും എടുക്കുമെന്നായിരുന്നു തീരുമാനം. അങ്ങനെ കരാറെഴുതി. കരാറിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി അമീറായിരുന്ന ടി കെ അബ്ദുള്ള സാഹിബ് ഒപ്പിട്ടു. കേരള നേതൃത്വം മുജാഹിദിന് വേണ്ടി അവിടെ പണ്ഡിത സംഘടനയായ ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ഉമർ മൗലവി സാഹിബ് ഒപ്പിട്ടു. അബ്ദുൽ സമദ് കാസിബ്, ഷെയ്ഖ് ഫന്ദൂഹ്, ഫുല്ലാത്ത തുടങ്ങിയവർ അതിൽ സാക്ഷികളായി ഒപ്പിട്ടു. അത് കരാറ് ഫോട്ടോ കോപ്പി എടുക്കുവാൻ വേണ്ടി ഉമർ മൗലവി സാഹിബിന് വശം കൊടുത്തു. ഒരു കോപ്പി ഫോട്ടോ കോപ്പി ജമാഅത്ത് ഇസ്ലാമിക്കും ഒരു കോപ്പി മുജാഹിദിനും അതിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനം ഷെയ്ഖ് ഫുല്ലാത്തക്കും ഫന്ദൂഹിനും കൊടുക്കുവാനുമായിരുന്നു തീരുമാനം. അങ്ങനെ കരാറുമായി അവർ പോയി. പക്ഷേ ഇന്നോളം ജമാഅത്ത് ഇസ്ലാമിക്ക് അതിന് കോപ്പി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അന്വേഷണത്തിന് മനസ്സായത് അറബ് പണ്ഡിതന്മാർക്കും അത് ലഭിച്ചില്ല എന്നാണ്. എവിടെ പോയി ആ കരാർ എന്ന് മാത്രമല്ല പിറ്റേന്ന് ചന്ദ്രികയിൽ അത് ആ ഒരു വാർത്ത എന്താണെന്നറിയാമോ? ഉമർ മൗലവിയുടെ രാജിവാർത്ത. ജമിയത്തുല്ലമായ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. കാരണം സഹപ്രവർത്തകരായ മുജാഹിദികൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി ഈ കരാർ ഒപ്പിട്ടത് ഇഷ്ടമല്ല എന്നാണ്. ഒപ്പിട്ടത് പ്രശ്നം എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദികളും തമ്മിൽ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസം ഇബാദത്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു. ആ കാര്യത്തിലുള്ള പ്രശ്നം ലോക പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്ത് അവരെടുക്കുന്ന തീരുമാനം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് തല്ലി? അതെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് അതിനെ തല്ലി പറഞ്ഞു? എന്തുകൊണ്ട് അത് മുജാഹിദ് സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല? എന്തിന് ഉമർ മൗലവി സാഹിബ് രാജിവെച്ചു? ഇതൊരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ് ഇബാദത്തിൻ്റെ തൗഹീദിൻ്റെ കാര്യത്തിൽ ശരിയെന്ന് മുജാഹിദികൾക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ പേടിച്ചുകൊണ്ട് ഈ കരാറിന് പിന്മാറുകയും ആ കരാറിൻ്റെ കോപ്പി പോലും നൽകാതിരിക്കുകയും അതിൻ്റെ സംഘടനയുടെ പ്രസിഡന്റ് രാജിവെക്കാൻ നിർബന്ധമാവുകയും ചെയ്തത് എന്നാണ് വസ്തുത. സത്യാന്വേഷകരായ ആളുകൾക്ക് ഇത്രയും കാര്യത്തിൽ നിന്ന് സംഭവം മനസ്സാക്കാൻ കഴിയുമെന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ പറയുന്നത്. എന്ന് മാത്രമല്ല, ഹാക്കിമിയത്തിൻ്റെയും ഇബാദത്തിൻ്റെയും കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാടാണ് ശരിയെന്ന് പലപ്പോഴും മുജാഹിദ് സഹോദരന്മാർ പോലും സമ്മതിക്കാൻ നിർബന്ധിതരാവാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തെറ്റാണെന്ന് അറബ് ലോകത്ത് പറയാറില്ല. അതുപോലെ ഇബാദത്തിന് അനുസരണം അടിമയിലായെന്ന് അർത്ഥമില്ല എന്നും അവരും പറയാറില്ല എന്നതാണ് വസ്തുത. ഇതാണ് നിലപാടെന്നിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കുവാൻ അവസരമുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇതുപയോഗിക്കുന്നില്ല എന്നതാണ് മൗലികമായി നാം പരിശോധിക്കേണ്ട വസ്തുത. ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹോദരന്മാർ, ശേഷം നമ്മുടെ മുജാഹിദ് സഹോദരന്മാർ ജമാഅത്തെ ഇസ്ലാമി അടച്ചാപിച്ചു ആക്ഷേപിക്കുന്നു, സെയ്ദ് മൗദൂദി ആക്ഷേപിക്കുന്നു, സെയ്ദ് കുത്തുബിനെ ആക്ഷേപിക്കുന്നു, അപ്രകാരം ഹസനൽ ബന്നയും ആക്ഷേപിക്കുന്നു. ഇവിടെ നാം മനസ്സാക്കേണ്ട ഒരു കാര്യം, ഇതിനുവേണ്ടി എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ഷഹീദ് സെയ്ദ് കുത്തുബിൻ്റെ സാമൂഹ്യനീതി എന്ന ഗ്രന്ഥം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു ആക്ഷേപിക്കുന്നു, ശകാരിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നാണ് മുജാഹിദ് സഹോദരന്മാർ നാടുനീളെ പ്രസംഗിച്ചു നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അക്കാലത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ നടത്തിയ ചില കാര്യങ്ങൾ എന്താണെന്ന് ചരിത്രത്തിൽ നിന്ന് എഴുതി ചേർക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിനെ നിരൂപണ വിധേയമാക്കുകയും ചെയ്തു. ഒരിക്കലും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. സ്വർഗാവകാശിയായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശിയെന്ന് പ്രഖ്യാപിച്ച, പ്രവചിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിത്വത്തെ മോശമായി ബാധിക്കുന്ന ഒന്നും ഷെയ്ഖ് സെയ്ദ് കുത്തുബ് എഴുതിയിട്ടില്ല. മാത്രമല്ല ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന അല്ല യഥാർത്ഥത്തിൽ ഇജ്തിമാഇയ ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥം അറബിയിലാണ് എഴുതിയത്. അറബ് ലോകത്തുടനീളം അത് വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. അറബ് ലോകത്തിൽ നിന്ന് ആരെങ്കിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു എന്ന ആരോപണം സെയ്ദ് കുത്തുബിനെതിരെ ഒരിക്കലും ഉന്നയിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ എന്താണ് ഇഖ്വാനികളെക്കുറിച്ച് ഇഖ്വാനും മുസ്ലിമിനെ കുറിച്ച് മുജാഹിദികളുടെ
അറബ് നാടുകളിലെ പ്രതിനിധികൾ എന്ന് അവർ അവകാശപ്പെടുന്ന സൽഫിയുടെ കാഴ്ചപ്പാട് ഇത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സാക്കാൻ കഴിയും ഇതിൽ യഥാർത്ഥത്തിൽ തന്നെ അവരെ അംഗീകരിക്കുന്ന നിലപാടാണ്, ഇഖ്വാൻ മുസ്ലിമീൻ അംഗീകരിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. തബ്ലീഗ് ജമാഅത്ത്, ഇഖ്വാൻ മുസ്ലിമൂൻ, സുന്നികൾ, ഷിയാക്കൾ തുടങ്ങിയ ഒട്ടേറെ സംഘടനകളും സൂഫി തരീഖത്തുകളും ഇന്ന് മുസ്ലിം ലോകത്ത് പ്രവർത്തിക്കുന്നു. അവയിൽ ഖുർആനെയും നബിചര്യയും പിന്തുടരുന്ന വിഭാഗമേത്? ഒന്നുകൂടി വായിക്കാം. ഇത് സൗദി അറേബ്യയിലെ ഫത്വ സമിതിയോട് ചോദിച്ച ചോദ്യമാണ്, അതിനുള്ള മറുപടിയുമാണ്. 6250 നമ്പർ ഫത്വയ്ക്കുള്ള ഫത്വയാണിത്. ചോദ്യം 6250 നമ്പർ ഫത്വയുടെ ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടി വായിക്കട്ടെ. തബ്ലീഗ് ജമാഅത്ത്, ഇഖ്വാൻ മുസ്ലിമൂൻ, സുന്നികൾ, ഷിയാക്കൾ തുടങ്ങിയ ഒട്ടേറെ സംഘടനകളും സൂഫി തരീഖത്തുകളും ഇന്ന് മുസ്ലിം ലോകത്ത് പ്രവർത്തിക്കുന്നു. അവയിൽ ഖുർആനെയും നബിചര്യയെയും പിന്തുടരുന്ന വിഭാഗം ഏത്? അതിന് മറുപടി, ഇവയിൽ സത്യത്തോട് ഏറ്റവും അടുത്തതും സത്യത്തെ സ്വീകരിക്കുവാൻ തൽപരമായവർ അഹ്ലുൽ ഹദീസ്, അൻസാറു സുന്ന എന്നിവയും ഇഖ്വാൻ മുസ്ലിമൂനുമാണ്. അവരാണ് അഹ്ലു സുന്നത്ത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സംഘടനകളിലും ശരിയും തെറ്റുമുണ്ട്. അവയോട് നല്ല കാര്യങ്ങൾ സഹകരിക്കുക, അവയ്ക്ക് ബാധിച്ച പിഴവുകളിൽ നിന്ന് നീ മാറി നിൽക്കുകയും ചെയ്യുക. പുണ്യത്തിലും നന്മയിലുമാണല്ലോ സഹകരിക്കേണ്ടത്. ഇതാണ് ഫത്വ. ഇത് സൗദി അറേബ്യയുടെ വിഭാഗം നൽകിയ ഫത്വ. ഇവിടെ എപ്രകാരമാണോ അൻസാർ സുന്ന അല്ലെങ്കിൽ സലഫികൾക്ക് എന്തൊരു പ്രാധാന്യമാണോ കൽപ്പിച്ചത്, അതേ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇഖ്വാൻ മുസ്ലിമീൻ നൽകിയത് എന്നർത്ഥം. എന്ന് മാത്രമല്ല, കേരളത്തിൽ മുജാഹിദീൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഖുർആൻ പരിഭാഷയായ അമാനി മൗലവി തയ്യാറാക്കിയ ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷയിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ സെയ്ദ് ഖുത്ബിനെ നിരന്തരം ഉദ്ധരിച്ചിട്ടില്ലേ? സെയ്ദ് ഖുത്ബ് വഴിവരച്ച ആളാണെങ്കിൽ സെയ്ദ് ഖുത്ബിനെ ഈ വിധം ഉദ്ധരിക്കുമോ? എന്ന് മാത്രമല്ല, ഇഖ്വാൻ മുസ്ലിമിന്റെ നേതാവായ ഡോക്ടർ മുസ്തഫ സുബായിയുടെ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയല്ലേ? അസുന്നത്തു മക്കാനത്തു ഫി തശ്ഹീൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം അദ്ദേഹമല്ലേ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത്? ഇഖ്വാൻ മുസ്ലിമൂന്റെ നേതാവല്ലേ മുസ്തഫ സുബായി? ഇഖ്വാൻ മുസ്ലിമൂനും സെയ്ദ് ഖുത്ബും ഹസൻ ബന്നയും പഠിച്ചവരാണെങ്കിൽ അവരുടെ ഗ്രന്ഥമാണോ മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിക്കേണ്ടത്, വിതരണം ചെയ്യേണ്ടത്? സെയ്ദ് ഖുത്ബ് വഴിവരച്ച ആളാണ് അദ്ദേഹം അല്ലാത്തുൽ ഇസ്ലാമി ഇസ്ലാം എഴുതിയ, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എഴുതിയ വഴി വരച്ച മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിനാണോ ഉദ്ധരിക്കേണ്ടത്? അദ്ദേഹത്തെ എത്ര പ്രശംസയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പല സ്ഥലത്തും എടുത്ത് ആദരവോടുകൂടി ഉദ്ധരിച്ചത്? ഷഹീദ് സെയ്ദ് ഖുത്ബിനെ കുറിച്ച് പ്രമുഖ മുജാഹിദ് നേതാക്കളായ പി കെ മൂസ മൗലവി, എ അലി മൗലവി, മുഹമ്മദ് അമാനി മൗലവി എന്നിവർ തങ്ങളുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ വ്യാഖ്യാനത്തിൽ ഇവ്വിധം എഴുതുന്നു. പ്രധാനപ്പെട്ട പല ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയും കർത്താവ്, മികച്ച സാഹിത്യകാരൻ, ഈജിപ്തിലെ ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ മുൻപന്തിയിൽ നിലകൊള്ളുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠൻ, പ്രസിദ്ധ സംഘടനയായ ഇഖ്വാൻ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ് നേതാവ് എന്നിങ്ങനെ പല നിരക്കും വിഖ്യാതനാണ് അല്ലാമ സെയ്ദ് ഖുത്ബ് മർഹൂം. 30 ഭാഗങ്ങളിലായി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മഹൽ ഗ്രന്ഥമാണ് ഫീ ദിലാലിൽ ഖുർആൻ, ഖുർആന്റെ തണലുകളിൽ എന്ന പേരിൽ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ തഫ്സീർ. റസൂലും സ്വഹാബത്തും സ്വീകരിച്ചുവന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ആധുനിക ഭ്രമമൊന്നും പിടിപെടാതെ അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രത്യേക സാഹിത്യ ശൈലിയിൽ അത്യാകർഷവും ഹൃദയം കവരുന്നതുമായ പ്രതിപാദന രീതിയോടുകൂടി ഖുർആന്റെ ആശയവും അന്തസ്സാരങ്ങളും വരച്ചു കാണിക്കുന്ന ഒരു ആധുനിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമത്രേ അത്. പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടനെ തന്നെ മുസ്ലിം ലോകത്ത് അത് പ്രസിദ്ധി നേടിക്കഴിഞ്ഞു. ഈജിപ്തിൽ നിന്ന് ഇസ്ലാമിനെ പിഴുതെറിഞ്ഞ് ഒരു ഭൗതിക രാഷ്ട്രം, അറബി ദേശീയത്വത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമത്തിൽ അതിന് വിലങ്ങുതടിയായി കാണപ്പെടുന്ന ഇസ്ലാമിക മൂല്യങ്ങളുടെയും ഇസ്ലാമിക പ്രവർത്തകരുടെയും നേരെ എല്ലാതരം മൃഗീയ മർദ്ദനങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അബ്ദുൽ നാസറിന്റെ ഗവൺമെന്റ് മറ്റു പല ഇസ്ലാമിക പ്രവർത്തകരെയും എന്ന പോലെ 1966 ആഗസ്റ്റ് മാസാവസാനത്തിൽ ആ മഹാനെയും സഹോദരിയും വധിച്ചു കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ മഹത്തായ സേവനങ്ങൾക്ക് തക്ക പ്രതിഫലം നൽകട്ടെ, ആമീൻ. പേജ് 821. ലോകപ്രശസ്തനായ ഈ മഹാപണ്ഡിതനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയ വിശ്വവിഖ്യാതമായ അൽ അദാലത്തുൽ ഇജ്തിമാഇയ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ വളരെ തെറ്റായ നിലയിൽ ഇവിടെ പ്രചാരണം നടത്തുകയും അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്.
അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ, വിശേഷിച്ചും അവരുടെ മുജാഹിദികളായ ചില തീവ്രവാദികളായ ആളുകൾ ഇപ്പോൾ സെയ്ദ് ഖുത്ബിനെയും അസൽബന്നെയും സെയ്ദ് മൗദൂദിയെയും ഒക്കെ ആക്ഷേപിക്കുവാൻ വേണ്ടി സ്വീകരിക്കുന്ന നിലപാട് തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും ശരിയായ ഒരു രീതിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിവിധം വിമർശിക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അത്ഭുതമില്ല. എന്തുകൊണ്ട് അത്ഭുതമില്ല? ഇപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാം മുജാഹിദ് സുഹൃത്തുക്കൾ കേരളത്തിൽ രണ്ടായി പിളർന്നു. പിളർന്നപ്പോൾ അവർ സ്വീകരിച്ച നിലപാട് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി പിഴച്ചു, ജമാഅത്തെ ഇസ്ലാമിക്ക് തൗഹീദിൽ പിഴച്ചു, അവർ വഹിച്ചു വരിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു നടക്കുന്ന കക്ഷി രണ്ടായി പിളർന്നു. പിളർന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തായാലും ഒരു പങ്കില്ലല്ലോ. പിളർന്ന ശേഷം അവർ ഇപ്പോൾ പള്ളികൾക്ക് വേണ്ടി തല്ലുകൂടുന്നു, പള്ളികൾ പൂട്ടിക്കുന്നു, ക്രിമിനൽ കേസുണ്ടാക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. മാത്രമല്ല അവർ അവർക്കിടയിൽ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ പുസ്തകമാണിത്. 16 പുസ്തകം ഇതുതന്നെയുണ്ട്. അഥവാ എൻ്റെ കയ്യിൽ തന്നെ രണ്ട് കക്ഷികൾ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുപോലും മറ്റൊന്നല്ല, ഇതൊന്നാണ്. ഇതാണ് മറ്റൊന്ന്, ഇതാണ് മൂന്നാമത്തെ മറ്റൊരു പുസ്തകം, ഇതാണ് നാലാമത്തെ വേറൊരു പുസ്തകം, ഇതാണ് ജിന്നുസേവയുടെ അഞ്ചാമത്തെ പുസ്തകം, ഇത് ഇതാ ആറാമത്തെ പുസ്തകം, ഇതാ 7, ഇതാ 8, ഇതാ 9, ഇതാ 10, ഇതാ 11 മരനടൻ, ഇതാ 12 സെൽഫി മന്ധജ്, ഇതാ 13, ഇതാ 14, ഇതാ 15, ഇതാ 16. എൻ്റെ വശം മാത്രം മുജാഹിദികൾ രണ്ടായി പിളർന്നപ്പോൾ അവർ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. 16 പുസ്തകമുണ്ട് എന്നതല്ല പ്രശ്നം, ഇവർ പരസ്പരം ഇപ്പോൾ തെറ്റിയപ്പോൾ എന്തൊക്കെ പറയുന്നു എന്നതാണ്. കേരളത്തിൽ മുജാഹിദിൻ്റെ സംസ്ഥാന കൗൺസിൽ ചേർന്നപ്പോൾ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖനായ മുജാഹിദികളുടെ നേതാവ് എറണാകുളത്ത് നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്നുവെന്നും അവർ വലിയ ഏലസ് കെട്ടിയവരായിരുന്നുവെന്നും അങ്ങനെ അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിച്ചതെന്നും അവർ അവിടെ നിന്ന് പോയപ്പോൾ വിദേശ മദ്യക്കുപ്പികളായിരുന്നു അവിടെയെന്നും ആ മദ്യക്കുപ്പികൾ എടുത്തു മാറ്റുകയായിരുന്നുവെന്നും ഇവർ ഈ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ആ സംഭവം നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സാമാന്യ മുസ്ലിം പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ് ചെയ്തത്. നടന്നിട്ടില്ല എങ്കിൽ തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ മാത്രം ക്രൂരത കാണിക്കുന്നവരാണ് അവരോടൊപ്പം 35-45 കൊല്ലം കൂടെ പ്രവർത്തിച്ചവർ. രണ്ടായാലും പ്രശ്നം ഇവിടെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതിൽ അത്ഭുതമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. കഴിഞ്ഞ 10-40 കൊല്ലമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ വെണ്ടായി പിരിഞ്ഞപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? അവർ പറയുന്ന കാര്യത്തിൽ ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കൂ. അവിടെ സംസ്ഥാന സമിതി പുളിക്കൽ വെച്ച് ചേർന്നപ്പോൾ തനിക്ക് അനുകൂലമായി ആളുകളെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് നൂരിഷാ എന്ന ഒരാളുടെ ഗുണ്ടകളെ പുളിക്കലിലേക്ക് വരുത്തിയെന്നും ആ ഗുണ്ടകളെ അവിടെ താമസിപ്പിച്ചു എന്നും അവിടെ കൈകളിൽ വലിയ ഏലസുണ്ടായിരുന്നു എന്നും അവർ അവിടെ നിന്ന് കഴിഞ്ഞ് പിറ്റേന്ന് പോയപ്പോൾ അവിടെ വിദേശ മദ്യക്കുപ്പികളായിരുന്നുവെന്നും നിറഞ്ഞു നിൽക്കുന്ന ആ മദ്യക്കുപ്പികൾ എടുത്തു മാറ്റലായിരുന്നു മുജാഹിദ് പ്രവർത്തകന്മാരുടെ പണി എന്നുമാണ് എഴുതിയത്. ഒന്നുകിൽ ഇത് സംഭവിച്ചതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ കാര്യം എന്താണുള്ളത്? സംഭവിച്ചതല്ല എങ്കിൽ ഇങ്ങനെ തങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ച് എഴുതാൻ ഇന്നലെ വരെ കൂടെ പ്രവർത്തിച്ചവർക്ക് തോന്നുമാറുള്ള ഒരു സംസ്കാരമല്ലേ, ഒരു സ്വഭാവമല്ലേ, ഒരു പെരുമാറ്റമല്ലേ, ഒരു രീതിയല്ലേ കഴിഞ്ഞ 10-40 കൊല്ലമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്വന്തം പ്രവർത്തകരുടെ വളർത്തിയെടുത്തത് എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ സമയം ചെലവഴിക്കരുത് എന്ന് തീരുമാനിക്കാനും അത്തരം കാര്യങ്ങൾ പലപ്പോഴും മൗനം പാലിക്കാനുമുള്ള കാരണം. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അവരുടെ പ്രവർത്തകർ സ്വർഗത്തിൽ പോകുന്നതിലാണ് ഒന്നാമത്തെ താല്പര്യം. അത് തീർച്ചയായും അവരുടെ പ്രവർത്തകന്മാരെ സ്വർഗാവകാശികളാക്കുക, അവരെ കുറ്റങ്ങളിൽ മുക്തമാക്കുക എന്നതാണ്. അതുകൊണ്ട് തെർബിയത്തിനും തസ്കിയത്തിനുമാണ് ഒന്നാം സ്ഥാനം നൽകാറുള്ളത്. പിന്നെയാണത് സമൂഹത്തിൽ ഇസ്ലാമിന്റെ കാര്യം പറയാനും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സംസ്കരണത്തിനും വേണ്ടി ശ്രമിക്കാറുള്ളത്. ഇവിടെ നിങ്ങൾ ഓർത്തു നോക്കൂ, തമ്മിൽ തെറ്റിയപ്പോൾ പറയുന്നത് ഒന്ന് മദ്യം വിതരണം ചെയ്തു, അവസാനിച്ചില്ല. പിന്നെ പറയുന്നത് ജൂതന്മാരുടെ നിലപാട് സ്വീകരിക്കുന്ന ജൂതായുസത്തിന്റെ ആളുകളാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞത്. മറ്റൊന്ന് പറയുന്നത് മുനാഫിക്കുകളാണ്, നിഫാഖ് ചെയ്യുന്നവരാണ് എന്നാണ് പ്രശ്നം ആരോപിച്ചത്. അവസാനിച്ചില്ല. മർഹൂം AV അബ്ദുറഹ്മാൻ ആജി സാഹിബ് ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട്ടെ മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ വന്നു എന്ന് കള്ളക്കേസ് കൊടുത്ത കള്ളസത്യം ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ആരോപണം. ഒന്ന്, ആ കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് എന്നാണ് ഇവർ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവം? ഒന്നുകിൽ AV അബ്ദുറഹ്മാൻ ആജിയെ പോലെയുള്ള വന്യ വയോധികനായ അന്ന് മരിച്ചില്ലല്ലോ, അദ്ദേഹം മരണപ്പെട്ട ലോകത്തോട് പറഞ്ഞ് അദ്ദേഹം മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ ചെന്നു എന്നാണ്. അദ്ദേഹം മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ ചെന്നു എന്ന് എനിക്കേതായാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചെന്നു എങ്കിൽ അത് നിലനിൽക്കുന്ന സ്ഥാപനം ആക്രമിക്കാൻ അദ്ദേഹം ചെന്നു എങ്കിൽ അത് വലിയ തെറ്റല്ലേ? ചെന്നില്ല എങ്കിൽ അദ്ദേഹം ആക്രമിക്കാൻ ചെന്നു എന്നും ആക്രമിക്കാൻ ചെല്ലുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തു എന്നും പറയുമ്പോൾ അതിന് പേര് സത്യം ചെയ്യുകയാണ്. കോടതി അങ്ങനെയാണല്ലോ അള്ളാഹ് സത്യം
കള്ളം പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ കോടതിയിൽ കൂട്ടിക്കയറേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ തമ്മിൽ തെറ്റിയപ്പോൾ എന്തെല്ലാം ചെയ്തു? നിഫാഖ് ആരോപിച്ചു, ജൂദായുസം ആരോപിച്ചു, മദ്യവിതരണം ആരോപിച്ചു, കള്ളസാക്ഷ്യം ആരോപിച്ചു, കള്ളസത്യം ആരോപിച്ചു. ഇങ്ങനെ പരസ്പരം തെറ്റിയപ്പോൾ ചെയ്യുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരുടെ നേരെ, സയ്യിദ് മൗദൂദിയുടെ നേരെ, ഹസൻ അൽബന്നയുടെ നേരെ, സയ്യിദ് ഉത്തമിന്റെ നേരെ ആരോപണങ്ങളും ശകാരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉതിർത്തിൽ ഒരത്ഭുതവുമില്ല സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഇതിലൊരിക്കലും ഇസ്ലാമികമായ താല്പര്യമല്ല ഉള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സാക്കണം, സഹോദരിമാർ മനസ്സാക്കണം. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കുവാൻ ഇടവരുന്നത് കൊണ്ട് മാത്രം ഈ വിശദീകരണം ഇവിടെ നൽകുകയാണ്. ഇതാണ് ഇവർ സ്വീകരിച്ചു വരുന്ന വസ്തുത എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്നലെ വരെ അഥവാ അടുത്ത ദിവസ കാലം വരെ കൂടെ നിന്നവർ ഇപ്പോൾ തമ്മിൽ തെറ്റിയപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? പരസ്പരം അടിക്കുന്നു, കുത്തുന്നു, പള്ളി പൂട്ടുന്നു, എന്നിട്ട് അവർ കോടതിയിൽ പോകുന്നു, കേസ് കൊടുക്കുന്നു, സത്യവും അസത്യവും പറയുന്നു, ധാരാളമായി പുസ്തകം എഴുതുന്നു. ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എഴുതിയ പുസ്തകത്തിന് അത്രത്തോളം ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയ ശേഷം പുസ്തകം എഴുതി കഴിഞ്ഞു. ആ എഴുതിയ പുസ്തകങ്ങൾ അവർ ഓരോരുത്തരും പറയുന്നു, വലിയ കൃത്രിമമാണ് ഞങ്ങളുടെ എതിരാളികൾ കാണിക്കുന്നത്, കള്ളത്തരമാണ് കാണിക്കുന്നത്, കള്ളമാണ് പറയുന്നത്, നുണയാണ് പറയുന്നതെന്ന് പരസ്പരം ആരോപിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അപ്പോൾ പറയുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് സഹോദരന്മാർ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. അതാഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ഓരോ മുസ്ലിം സംഘടനയ്ക്കുമിടയിൽ സ്വാഭാവികമായും വ്യത്യസ്ത സംഘടനകളുണ്ട്, അവയ്ക്കിടയിൽ മത്സരമുണ്ടാകാം, പക്ഷേ മത്സരം ആരോഗ്യപരമായിരിക്കണം. ഈ രാജ്യത്തെ 10 അമുസ്ലിം സഹോദരങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ അകറ്റി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചാൽ 100ഓ 1000ഓ ആളുകളെ മുജാഹിദ് സുഹൃത്തുക്കൾ ചെയ്യട്ടെ, ആരോഗ്യകരമായ മത്സരമാണ്. 10 മുസ്ലിം സമൂഹത്തിലെ 10 മദ്യപാനികളെ രക്ഷിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുമ്പോൾ 1000ഓ 10000ഓ ആളുകളെ രക്ഷിക്കാൻ മുജാഹിദ് സഹോദരന്മാർ ശ്രമിക്കട്ടെ, ആരോഗ്യകരമായ മത്സരമാണ്. അതുപോലെ നമസ്കാരമില്ലാത്ത 5ഓ 10ഓ ആളുകളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ നന്നാക്കുമ്പോൾ 20ഓ 30ഓ ആളുകളെ നന്നാക്കാൻ ശ്രമിക്കട്ടെ, അത് ആരോഗ്യകരമായ മത്സരമാണ്. പക്ഷേ സ്വന്തം അനുയായികൾ നരകത്ത് പോകുന്നതിൽ ഒരു ബേജാറുമില്ലാതെ പിഴച്ചു എന്നവർ പറഞ്ഞ ജമാഅത്തുകാർ നരകത്ത് പോകുന്നതിലാണല്ലോ ബേജാറ്. ഇതെന്തൊരു അത്ഭുതകരമായ വസ്തുതയാണ്, എവിടെയാണ് പ്രശ്നം? ഈ മത്സരം അനാരോഗ്യകരമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തിന് ചെയ്യാനുള്ള ഒമ്പിച്ച ബാധ്യതകളുണ്ട്. 80% വരുന്ന സഹോദര സമൂഹങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അറബി പേരിലുള്ള ആൾക്കൂട്ടമായി മാറിയ സ്വന്തം സമൂഹത്തെ സംസ്കരിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജനതയുടെ മുമ്പിൽ ഇസ്ലാമികമായ ബാധ്യതയും ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ആ ബാധ്യത്തെ നിർവഹിക്കേണ്ട ഒരു സമൂഹത്തിലെ, ഒരു സമുദായത്തിലെ, അതിലെ ഒരു ഏതാനും അംഗങ്ങൾ മാത്രമുള്ള സംഘടനയുടെ സമയവും സമ്പത്തും എനർജിയുമാണ് ഇവിടെ ചെലവഴിക്കപ്പെടേണ്ടത്. ഇത് ദുഃഖകരമായ വസ്തുതയാണ്. ഇത്തരമൊരവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഈ രാജ്യത്തെ മുജാഹിദ് സഹോദരന്മാർ, വിശേഷിച്ചും സമീപകാലത്തായി അവരുടെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും അവരെക്കുറിച്ചല്ല പറയാറുള്ളത്, പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് പറയാറുള്ളത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിശദീകരണം അനിവാര്യമായി വന്നത്. ഒരു രക്ഷക്കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ. ആ യഥാർത്ഥത്തിൽ എല്ലാ വിമർശനവും ചെന്ന് പതിക്കുന്നത് പലപ്പോഴും സയ്യിദ് അബുല്ലാ മൗദൂദിയുടെ മേലാണല്ലോ. ആരാണ് സയ്യിദ് അബുല്ലാ മൗദൂദി? ഇവിടെ പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ഇവിടെ കേരളത്തിലെ ഏതോ ഒരു മൗലവി പോലെയുള്ള ഒരു മൗലവിയാണ്. ആ മൗലവിയാണ് തങ്ങളീ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വിമർശിക്കപ്പെടുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ സയ്യിദ് മൗദൂദി? സയ്യിദ് മൗദൂദി ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ ഇസ്ലാമിക നവോത്ഥാനകൻ, ആധുനിക ലോകം കണ്ട ഏറ്റവും പ്രമുഖനായ ഇസ്ലാമിക നായകനാണെന്ന് ലോകം അംഗീകരിച്ച കാര്യമാണ്. ഇവിടെ കേരളത്തിലുള്ള ആൾ എഴുതിയ പുസ്തകം പരമാവധി പരിഭാഷപ്പെടുത്തിയാൽ 3ഓ 4ഓ ഭാഷയിലേക്കാണ് പരിഭാഷപ്പെടുത്തുക. സയ്യിദ് മൗദൂദിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം ഇവിടെ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ പലപ്പോഴും വിമർശിക്കാറുള്ള ഇസ്ലാമതം എന്ന പുസ്തകമാണ്. സുനിത അറേബ്യയുടെ പണ്ഡിത സമിതി അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പുസ്തകമാണത്. ഉമ്മുദ് റഹ്മാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പാഠപുസ്തകമാണത്. ലോകത്തിലെ 70ലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട, ലോകത്തെങ്ങാനും അള്ളാഹുവിൻ്റെ ദീൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന പുസ്തകമാണ് ഇസ്ലാമതം. ആ ഇസ്ലാമത്തെയാണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ ഇവിടെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിക്കാറുള്ളത്. അതിന് ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ 1000കണക്കിന് മനുഷ്യ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൊണ്ടുവരുന്ന ഇസ്ലാമതം ഇവിടെ നമ്മുടെ സമൂഹം അടച്ചുമുറ്റിവെക്കുകയോ വാങ്ങാതിരിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്യുക എന്നതാണ്. മുജാഹിദ് സഹോദരന്മാർ ചെയ്യുന്ന ഈ ദ്രോഹത്തെക്കുറിച്ച് ഒരു നിമിഷം നിങ്ങൾ ഓർത്തു നോക്കൂ. ലോകത്തിലെ 70ലേറെ ഭാഷകളിലേക്ക് ലോക ഇസ്ലാമിക സമൂഹം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഇവിടെ അതിനെതിരെയാണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ ഇവിടെ വിമർശനം ഉന്നയിക്കുന്നത്. സയ്യിദ് അബുല്ലാ മൗദൂദിയുടെ ഏതാണ്ട് എല്ലാ പുസ്തകവും ലോക ഭാഷകളിലേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇസ്ലാമിക സേവനത്തിലുള്ള 1ാമത്തെ കിംഗ് ഫൈസൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ലോകത്തിൽ ഒരുപാട് പ്രമുഖ പണ്ഡിതന്മാരുണ്ടല്ലോ, പക്ഷെ ആദ്യമായി സൗദി അറേബ്യ കേന്ദ്രമാക്കി ലോകത്തിലെ ഇസ്ലാമിക സേവനത്തിലുള്ള ഏറ്റവും പ്രമുഖനായ ലോക പണ്ഡിതന് അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ആ ആദ്യത്തെ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സയ്യിദ് അബുല്ലാ മൗദൂദിക്കാണെന്ന കാര്യം ആർക്കാണ് മറക്കാൻ കഴിയുക? റാബിത്തത്തിൽ ആലമിൽ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കളായ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖമാരായ 2 പണ്ഡിതന്മാർ 1ാമത്തെ സയ്യിദ് മൗദൂദിയല്ലേ? മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ടാക്കുവാൻ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന് ക്ഷണിച്ചു കൊണ്ടുപോയ ഏക പണ്ഡിതൻ ആരാണ്?
സെയ്ദ് അബ്ദുല്ല മൗദൂദി അല്ലേ? മദീന യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സിലബസ് ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുപോയപ്പെട്ട അനറബിയായ മതപണ്ഡിതനാണ് സെയ്ദ് അബ്ദുല്ല മൗദൂദി. അദ്ദേഹത്തിന് അറബി ഭാഷയും ഇസ്ലാമും അറിയുകയില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നൊക്കെ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ പ്രസംഗിക്കുമ്പോൾ, എന്തിനാണ് എൻ്റെ സഹോദരന്മാരെ ഇവ്വിധം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത്? ലോകത്തൊന്നാമതായി കിങ് ഫൈസൽ അവാർഡ് ലഭിച്ച സൗദി അറേബ്യയിൽ അവിടുത്തെ പണ്ഡിത സമിതി വിവർത്തനം ചെയ്ത് അറബിയിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ കർത്താവായ അവിടുത്തെ പാഠപുസ്തകവും ഇപ്പോൾ സമീപകാലം വരെ ഉമ്മുദ് ഇർമാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പാഠപുസ്തകവുമായിരുന്ന ഇസ്ലാം മതത്തിൻ്റെ കർത്താവായ മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് നിർമ്മിക്കുവാൻ ഇന്ത്യ ഉപകരണത്തിന് ക്ഷണിച്ചു കൊണ്ടുപോകപ്പെട്ട വ്യക്തിയായ പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ സെയ്ദ് അബ്ദുല്ല മൗദൂദി. ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായിട്ടാണ് അദ്ദേഹം ഗണിക്കപ്പെടുന്നത്. സൗദി അറേബ്യക്കാരനായ അഹമ്മദ് മുഹമ്മദ് ജമാലുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടായിരിക്കും. അദ്ദേഹം ലോകത്തിലെ പ്രമുഖനായ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ലോകത്തിലെ അധികായന്മാരെക്കുറിച്ച് എഴുതിയ ഒരു ശ്രദ്ധേയമായ ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, അനറബികളായ ഇസ്ലാമിക പ്രബോധകരാണ് അറബികളെക്കാൾ ശക്തരും കർമ്മോത്സുകരും ആത്മാർത്ഥതയുള്ളവരും പ്രവർത്തനമണ്ഡലം വ്യാപകമാക്കി വരുന്നവരും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇന്നും പറയുന്നു, ഇവരുടെ മുൻനിരയിൽ മഹാന്മാരായ രണ്ട് പ്രബോധകരെ ഞാൻ അനുസ്മരിക്കുന്നു, അബ്ദുല്ല മൗദൂദിയും അബുൽ ഹസൻ അലി നദ്വിയും. ഇസ്ലാമിൻ്റെ സവിശേഷമായ പദ്ധതിയും പെരുമാറ്റച്ചട്ടവും ശുദ്ധമായ ആദർശവും സമ്പൂർണമായ ജീവിത രീതിയും സംബന്ധമായ പ്രസ്തുത പണ്ഡിതവര്യരുടെയും മഹാചിന്തകരുടെയും പ്രബോധനം മുസ്ലിം ലോകത്തിൻ്റെ കർണപുടങ്ങളിലും യുവാക്കളുടെയും മുതിർന്നവരുടെയും ചിന്താമണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. അമേരിക്കയിൽ ചികിത്സയിലായിരിക്കെ ഉസ്താദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ അഹമ്മദ് മുഹമ്മദ് ജമാൽ സെയ്ദ് അബ്ദുല്ല മൗദൂദിയുടെ പേരിൻ്റെ അവസാനം റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ചേർത്തിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ മഹാപണ്ഡിതനെയാണ് ഇവിടെ കൊച്ചാക്കാൻ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ ശ്രമിക്കാറുള്ളത് എന്നുകൂടി സന്ദർഭത്തെ പ്രത്യേകം ഉണർത്തുകയാണ്. ഉസ്താദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി ചരമടഞ്ഞു എന്ന വാർത്ത കൈറോവിൽ നിന്ന് മടങ്ങി എത്തിയപ്പോഴാണ് കേൾക്കാനിടയായത്. പണ്ഡിത ശ്രേഷ്ഠനും മഹാചിന്തകനും മഹാചിന്തകനും വിവേകശാലിയായ മതപ്രബോധകനുമായിരുന്ന അദ്ദേഹത്തിന് നിര്യോളം മുസ്ലിം ലോകത്തിന് കനത്ത നഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം വീണ്ടും എഴുതി, മുസ്ലിം വേൾഡ് ലീഗിന്റെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കവേ മക്കയിൽ വെച്ച് ഉസ്താദ് മൗദൂദിയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ലാഹോറിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് രണ്ട് തവണ അദ്ദേഹത്തെ സന്ദർശിക്കുവാനും എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. പുണ്യപുരുഷൻ, സത്യപ്രബോധകൻ, അധ്വാനിക്കുന്ന പണ്ഡിതൻ, ശ്രേഷ്ഠനായ ശിക്ഷകൻ, എല്ലാം തികഞ്ഞതായിരുന്നു ആ വ്യക്തിത്വം. ഇത് അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ഉസ്താദ് മൗദൂദി ഉപേക്ഷിച്ച ചിന്താപരവും വൈജ്ഞാനികവും പ്രബോധനപരവും ശിക്ഷണപരവുമായ അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും മറ്റു ഭാഷകളിലുമുള്ള വിജ്ഞാന ശേഖരങ്ങൾ സ്ഥലകാലഭേദമന്യേ മുസ്ലിങ്ങൾക്ക് പ്രയോജനീകരിക്കും. ഇനി അലി തന്താവി, ലോകപ്രശസ്ത പണ്ഡിതനും അറബി സാഹിത്യകാരനും ചരിത്രകാരനുമായ ഷെയ്ഖ് അലി തന്താവി, അദ്ദേഹം ആരായിരുന്നു? ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് നിസ്തുല സേവനമർപ്പിച്ച മഹൽ വ്യക്തിയായിരുന്നു. 1990 കിങ് ഫൈസൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അറബി സാഹിത്യം, ചരിത്രം, മതം, സംസ്കാരം തുടങ്ങി വിവിധ വിജ്ഞാന ശാഖകളിലായി 50+ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. അദ്ദേഹം സെയ്ദ് മൗദൂദിയെക്കുറിച്ച് എഴുതിയ കാര്യം നാം പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, പ്രബോധകനും പരിഷ്കർത്താവുമായ ഉസ്താദ് മൗദൂദിയുടെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ കയ്യിലെടുത്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇതാണ് ശരിയായ അവതരണം. അവിടെ മനസ്സിലാക്കണം, മലയാളികളായ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്നു, മൗദൂദ് സാഹിബിൻ്റെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന അഥവാ ഇബാദത്ത്, ദീന്, റബ്ബ്, ഇലാഹ് തുടങ്ങിയ 4 സാങ്കേതിക ശബ്ദങ്ങൾ വിശദീകരിക്കുന്നത് തെറ്റുപറ്റിയിക്കൾ. മൗദൂദ് സാഹിബിന് ഇബാദത്തിന് അർത്ഥമറിയാണ്. അതേസമയം ലോകപ്രശസ്ത പണ്ഡിതനായ അലി തന്താവി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ലൈബ്രറികളിലും ഉണ്ടാവും. അത്രയേറെ വിപുലമായ പ്രചാരമുള്ള ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഷെയ്ഖ് അലി തന്താവി. ആ അലി തന്താവി എന്താണ് സെയ്ദ് മൗദൂദിയെക്കുറിച്ച് എഴുതിയത്? അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയത്, ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങളെക്കുറിച്ച് എഴുതിയത്, പ്രബോധകനും പരിഷ്കർത്താവുമായ ഉസ്താദ് മൗദൂദിയുടെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ കയ്യിലെടുത്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇതാണ് ശരിയായ അവതരണം, വ്യക്തമായ ചിത്രീകരണം. ഞാൻ പറഞ്ഞു, ഏതൊന്നിൻ്റെ ചുറ്റുമായിരുന്നുവോ നാം ഇതുവരെ കറങ്ങുകയും എന്നാൽ അകത്തേക്ക് പ്രവേശിക്കാൻ വഴിയറിയാതിരിക്കുകയും ചെയ്തിരുന്നത് അതാണിത്. ഇത് അറബി അറിയാത്ത മൗദൂദി എഴുതാ പറയുന്നത്. ഇതേ നമ്മുടെ ഈ രാജ്യത്തെ കൊച്ചു മുജാഹിദ് സുഹൃത്തുക്കൾ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന മൗദൂദിയെക്കുറിച്ച് ലോകം കണ്ട ഏറ്റവും പ്രമുഖരായ പണ്ഡിതരിൽ ഒരാളായ അലി തന്താവി പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്?
നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പുസ്തകം കണ്ട് അത് വായിച്ചത് വായിച്ചപ്പോൾ മനസ്സിലായി ഇതുവരെ ചുറ്റും കറങ്ങിയിരുന്ന തൗഹീദിൻ്റെ ആത്മാവ് അതിന് ഉള്ളറ കണ്ട് അതിലേക്ക് കിടക്കാൻ അവസരം കിട്ടി. ഇപ്പോഴാണ് നാം ഈ കൃതി ഖുർആന്റെ വചനങ്ങൾ അവലംബിച്ചുകൊണ്ട് തൗഹീദിനെ അവതരിപ്പിക്കുന്നു. ആദ്യകാലത്തെ അറബി പ്രകൃത്യ മനസ്സിലാക്കിയതുപോലെ തൗഹീദിനെ മനസ്സിലാക്കുന്നു. തൗഹീദിന്റെ പദങ്ങളുടെ അർത്ഥം നിർണയിക്കുന്നു. ഈ മൂന്ന് അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് പാഠശാലകളിൽ നാം തൗഹീദ് പഠിപ്പിക്കേണ്ടത്. എന്താ സംഭവം? ഒന്നുകൂടി ഞാൻ വായിക്കാം. ഈ കൃതി ഏത് കൃതി? ഇവിടെ മുജാഹിദ് സുഹൃത്തുക്കൾ ഏറ്റവും വിമർശന വിധേയമാക്കുന്ന കൃതി. ഖുർആന്റെ വചനങ്ങളെ അവലംബിച്ചുകൊണ്ട് തൗഹീദിനെ അവതരിപ്പിക്കുന്നു. ആദ്യകാലത്തെ അറബി പ്രകൃത്യ മനസ്സിലാക്കിയ പോലെ തൗഹീദിനെ മനസ്സിലാക്കുന്നു. സാമ്പിയുടെ കാലത്ത് അറബികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കുന്നു. തൗഹീദിന്റെ പദങ്ങളുടെ അർത്ഥം നിർണയിക്കുന്നു. ഈ മൂന്ന് അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് പാഠശാലകളിൽ നാം തൗഹീദ് പഠിപ്പിക്കേണ്ടത്. ഏത് വഴിയിലൂടെയാണ് പ്രവേശിക്കേണ്ടതെന്ന് അറിയാതെ നട്ടം തിരിയുകയായിരുന്നു നാം. അറബി പണ്ഡിതനായ തൊണ്ടാവ്യാ പറയുന്നത് ഏത് വഴിയിലൂടെ തൗഹീദിക്ക് പ്രവേശിക്കണം എന്നറിയാതെ, തൗഹീദിനെ പരിചയപ്പെടുത്തണം എന്നറിയാതെ നട്ടം തിരിയായിരുന്നു. അങ്ങനെയൊക്കെയാണ് മൗദൂദ് ഈ കൃതിയിലൂടെ നമുക്ക് ശരിയായ വഴി വരച്ചു കാണിച്ചെന്നിരിക്കുന്നത്. ആ വഴിയിൽ അദ്ദേഹം ആദ്യ കാൽവെപ്പുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ആ ശ്രമം അവസാനമല്ല, ആരംഭമാണ്. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴിയുടെ ആരംഭമാണത്. ഗ്രന്ഥകാരന്മാർ നാല് വിധമുണ്ട്. ഒരു വിഭാഗം പ്രബലമായതും ദുർബലമായതുമൊക്കെ ഒരു കൂട്ടുന്നു, വിഷയത്തിൽ കാണുന്നതൊക്കെ ശേഖരിക്കുന്നു, സുയൂത്തി ഉദാഹരണം. മറ്റൊരു വിഭാഗം പണ്ഡിത പ്രമാണങ്ങൾ ശേഖരിക്കുന്നു, എന്നിട്ട് അവയുടെ പ്രാമാണികത പരിശോധിച്ച് അവ മുഴുവനും ഉദ്ധരിക്കുന്നു, ഷൗക്കാനി ഉദാഹരണം. അവരെക്കാൾ ഉയർന്നു നിൽക്കുന്നു മൂന്നാമത്തെ വിഭാഗം. ഗണ്ഡിത പ്രമാണങ്ങൾ ക്രോഡീകരിച്ച് അവ വ്യാഖ്യാനിക്കുകയും അവയിൽ നിന്ന് നിയമ നിഷ്പാദനം സാധിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ പഠനം ഉണ്ടാക്കിയെടുക്കുന്നു, ഇബ്നു തൈമിയ ഉദാഹരണം. ഈ മൂന്ന് വിഭാഗത്തെക്കാളും ശ്രേഷ്ഠമായൊരു വിഭാഗമുണ്ട്. അവർ ഗണ്ഡിത പ്രമാണങ്ങളെ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കുകയും എന്നിട്ടതിനെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതവരുടെ സ്വന്തം ചിന്തയെപ്പോലെയായിത്തീരുന്നു. ശേഷം ഒരാൾ സ്വന്തം ചിന്ത അവതരിപ്പിക്കുന്നു. അവതരിപ്പിക്കുന്നത് പോലെ വിവിധ രൂപത്തിലും ശൈലിയിലും അവതരിപ്പിക്കുന്നു. വസ്സാലി ഉദാഹരണം. മൗദൂദി ഈ ഗ്രന്ഥത്തിലും ഞാൻ വായിച്ച അദ്ദേഹത്തിൻ്റെ ഇതര ഗ്രന്ഥങ്ങളിലും ചിലപ്പോൾ മുകളിൽ പറഞ്ഞ മൂന്നാം വിഭാഗത്തിൻ്റെ പദവിയേക്കാൾ ഉയരുകയും നാലാം വിഭാഗത്തിൻ്റെ പദവിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പരന്ന വിജ്ഞാനവും ശരിയായ അഖീദയും കൂർമ്മ ബുദ്ധിയും അവതരണ പാഠവും കൊണ്ട് മൗദൂദി വ്യതിരിക്തനാകുന്നു. ശുദ്ധമായ അഖീദ, കൂർമ്മമായ ബുദ്ധി, നല്ല ചിന്ത, നല്ല അവതരണം, ഇതാണ് ഷെയ്ഖ് തൊണ്ടാവ്യ പറഞ്ഞത്. ഇനിതാ മുഹമ്മദുൽ മജ്ദൂബ്, പ്രമുഖ അറബി സാഹിത്യകാരനും പണ്ഡിതനും വാഗ്മിയും മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായിരുന്ന മർഹൂം മുഹമ്മദുൽ മജ്ദൂബ് എഴുതുന്നു. അദ്ദേഹം ആരാണ്? 1936 അധ്യാപന രംഗത്ത് പ്രവേശിച്ച അദ്ദേഹം 1962 മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രൊഫസറായി ചേർന്നു. നീണ്ട 20 കൊല്ലം മദീന യൂണിവേഴ്സിറ്റിയിൽ തുടർന്ന അദ്ദേഹം ഗ്രന്ഥകാരനും സാഹിത്യകാരനും മാത്രമല്ല വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത പ്രഗത്ഭനായ അധ്യാപകൻ കൂടിയായിരുന്നു. മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 20 കൊല്ലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം സെയ്ദ് മൗദൂദിയെ കുറിച്ച് എഴുതുന്നെന്താണ്? അദ്ദേഹം ആദ്യം തന്നെ കാര്യങ്ങൾ യഥാവിധി നടന്നിരുന്നുവെങ്കിൽ ഉസ്താദ് അബുല്ലാല മൗദൂദി എന്ന് പറഞ്ഞിട്ട് റഹ്മത്തുള്ളാഹി അലൈഹി അവൻ മദീന യൂണിവേഴ്സിറ്റിയിൽ 20 കൊല്ലം അധ്യാപകനായ ലോകപ്രശസ്തനായ എഴുത്തുകാരൻ കൂടിയായ മുഹമ്മദ് മജ്ദൂബ് മൗദൂദ് സാഹിബിന്റെ പേരിന്റെ കൂടെ റഹ്മത്തുള്ളാഹി അലൈഹി ചേർക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗദൂദിയുടെ തിളക്കമാർന്ന ജീവിതത്തെ മുഴുവൻ ഒപ്പിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ആ പരന്നുകിടക്കുന്ന ലോകപരിജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടതുണ്ട്. ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങളെ മൗദൂദി കൈകാര്യം ചെയ്തത് ആ പരിജ്ഞാനത്തിന് പിൻബലത്തിലായിരുന്നല്ലോ. അതുപോലെ തന്നെ ദശകങ്ങളായി അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ അഭിമുഖീകരിച്ച സംഭവപരമ്പരകളെയും പരാമർശിക്കണം. അതിന് ഏതാനും പേജുകളല്ല, വാല്യങ്ങൾ പോലും മതിയാവുകയില്ല. ഇസ്ലാമിന്റെ യൗവനവും യശസ്സും പുതുക്കിയ ആനുകാലിക ലോകത്തിന് പല തിരിച്ചറിവുകളും നൽകിയ അല്ലാമ മൗദൂദിയെ ഞാൻ ആദ്യവും അവസാനവുമായി കണ്ട ആ രംഗം ഓർത്തുപോകുന്നു. 15 വർഷം മുമ്പ് മദീന യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു അത്, അതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്നിട്ടും എനിക്ക് അദ്ദേഹവുമായി എത്രയോ കാലത്തെ പരിചയമുള്ളതുപോലെ, കാരണം മൗദൂദിയുടെ കൃതികൾ വഴി അദ്ദേഹത്തിന്റെ ചിത്രം എന്റെ ഭാവനയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. നേർക്കുനേരെ കണ്ടപ്പോൾ ഞാൻ ഭാവനയിൽ കണ്ട അതേ രൂപം, ഒത്ത ശരീരം, ഇഴതൂർന്ന താടി, ഗൗരവം ഗാംഭീര്യവും സ്മരിക്കുന്ന മുഖഭാവം, ചരിത്രത്തിൽ നാം വായിച്ച ഇമാമുകളുടെ അതേ സവിശേഷതകൾ, നടത്തത്തിലും നോട്ടത്തിലും സംസാര ശൈലിയുമൊക്കെ നിലനിൽച്ചു നിൽക്കുന്ന ആ ഗാംഭീര്യം അദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ആ കൂടിക്കാഴ്ച കൂടുതൽ നീണ്ടുനിന്നില്ല. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ മൗദൂദിയ ചിന്തകളുമായുള്ള എന്റെ ബന്ധം തുടർന്നു. കൂടിക്കാഴ്ചയ്ക്ക് പകരം അത് മതിയായിരുന്നു. തന്റെ രാഷ്ട്രത്തിന് ഇസ്ലാമിക മുഖച്ഛായ നൽകാനുള്ള മാർഗത്തിൽ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങളുടെ വാർത്തകൾ ഞാൻ ശ്രദ്ധാപൂർവം പിന്തുടരുന്നുണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്.
ഇനി ഡോക്ടർ സലാഹ് അബ്ദുൽ ഫത്താഹ് അൽ ഖാലിദി, അദ്ദേഹവും പ്രമുഖ എഴുത്തുകാരനും പണ്ഡിതനുമാണ്. മാത്രമല്ല ജോർഡാനിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം മതകാര്യ മന്ത്രാലയത്തിലെ ഔക്കാഫ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം സെയ്ദ് മദുവയെക്കുറിച്ച് പറഞ്ഞെന്താണ്? ആധുനിക കാലഘട്ടത്തിലെ പ്രഗത്ഭ ഇസ്ലാമിക ചിന്തകന്മാരിൽ ഒരാളാണ് ഇമാം അബുല്ലാല മൗദൂദി. ഇമാം എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശിഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക ചിന്തകരിൽ മുൻപന്തിയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. ദക്ഷിണയും ദൈവത്തും സംയോജിപ്പിച്ച ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകി അതിനെ വളർത്തിയെടുത്ത കർമ്മയോഗി. ഇസ്ലാമിക ചിന്തയുടെ വിശദാംശങ്ങൾ വിവരിക്കുന്ന ഒട്ടനവധി കൃതികളും വചനങ്ങളും മൗദൂദിയുടേതായുണ്ട്. എന്നാൽ പാശ്ചാത്യൻ ഭൗതിക ജാഹിര്യത്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയം. അതിനെ നിശിതമായി നിരൂപണം നടത്തുകയും കടന്നാക്രമിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മുസ്ലിം യുവാക്കളെയും ഇസ്ലാമിക പ്രവർത്തകരെയും മൗദൂദി കൃതികൾ ഹടാതാകർഷിച്ചു. ആ കൃതികൾ അവരുടെ ചിന്തകളിൽ വമ്പിച്ച അനുരണങ്ങൾ സൃഷ്ടിച്ചു. മൗദൂദി ചിന്തകൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നിശിതമായ നിരൂപണത്തിന് വിധേയമായി. ആ ചിന്തകൾ അവർ കടന്നാക്രമിക്കുകയും ബോധപൂർവം വക്രീകരിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ കൂട്ടത്തിൽ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളുണ്ട് എന്ന് പറയാതെ നിർവാഹമില്ല. ഇനി ഫഹ്മി ഉബൈദി. ഫഹ്മി ഉബൈദി ആരാണെന്ന് പറയേണ്ടതില്ല. കാരണം ഫഹ്മി ഉബൈദി ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് വിമർശിക്കുന്ന ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയെ നൂറ് അദ്ദേഹം ജമാഅത്ത് പ്രവർത്തകനല്ല, ഇഖ്വാനിയുമല്ല. ജമാഅത്തിന് ഇഖ്വാനിയൊക്കെ ചിലപ്പോഴൊക്കെ നിരൂപണം ചെയ്യാറുണ്ട്. അത്രയും വല്ലതുമുണ്ടെങ്കിൽ അത് മുഴുവൻ അടർത്തിയെടുത്ത് ഇവിടെ പ്രസിദ്ധീകരിക്കാറുമുണ്ട്. എന്നല്ല, മുജാഹിദ് പ്രസ്ഥാനം തമ്മിൽ തെറ്റിയപ്പോൾ ഞങ്ങൾ ജമാഅത്തിനെതിരാണ് ഇഖ്വാനികളല്ല എന്ന് വരുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫഹ്മി ഉബൈദി ജമാഅത്തിനെ പറ്റി എഴുതിയ ലേഖനം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഒരു കൂട്ടർ പറഞ്ഞു. ആ ഫഹ്മി ഉബൈദി എന്താ സെയ്ദ് മൗദൂദിയെ കുറിച്ച് പറഞ്ഞത്? 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക പരിഷ്കർത്താക്കൾ അനുസ്മരിക്കുമ്പോൾ അവരിൽ അനിവാര്യമായും ഒന്നാം നിരയിൽ അവരോധിക്കേണ്ട വ്യക്തിത്വമാണ് മൗലാന മൗദൂദി. ഇസ്ലാമിക നവോത്ഥാനത്തെ അദ്ദേഹം വഹിച്ച പങ്ക് ആർക്കും സമ്മതിക്കാതിരിക്കാനാവില്ല. ഒരു നിഷേധിക്കല്ലാതെ, അതായത് കാഫിറല്ലാതെ നിഷേധിക്കാൻ കഴിയില്ല. പണ്ഡിതർക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് തെളിവ് ആവശ്യമില്ല. മുസ്ലിം ലോകത്ത് എവിടെയാകട്ടെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയ്ക്ക് ഇസ്ലാമിക ദർശനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട ഏതൊരു കൃതി തുറന്നു നോക്കിയാലും അതിന്റെ റഫറൻസ് ഗ്രന്ഥങ്ങളിൽ മൗദൂദിയുടെ കൃതി കാണാം. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനെ ലോകത്ത് എവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇസ്ലാമിനെ കുറിച്ച് ഏത് കൃതി തുറന്നു നോക്കിയാലും അതിൽ റഫറൻസ് ആയിട്ട് മൗദൂദിയുടെ ഗ്രന്ഥം കാണാമെന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. അതുതന്നെയാണ് ആ പാണ്ഡിത്യത്തിന്റെ തെളിവ്. 1920-കളിൽ ഖിലാഫത്ത് തകർക്കപ്പെടുകയും അതോടെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് നിർത്തിയിരുന്ന തന്നെ നഷ്ടപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രംഗത്ത് വന്ന മഹാൻ മഹാരഥന്മാരാണ് ഹസനുൽ ബന്നയും അല്ലാമ മൗദൂദിയും സെയ്ദ് ഖുത്ബും മഹ്മൂദ് ഷർത്തൂത്തും മുഹമ്മദ് ലൊദ്ദാലി യൂസുഫ് അൽ ഖർലാവിയും ഒക്കെ. അവർ പ്രാപ്തിയോടെ പതാകയും വിടവുകൾ നികത്താൻ തുടങ്ങി. ഇസ്ലാമിക രാഷ്ട്രമെന്ന സങ്കല്പത്തിന് വേണ്ടി പൊരുതി. രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ ഇസ്ലാമിന് ആധികാരികത ഉണ്ടാക്കുക എന്നതായിരുന്നു ആ സങ്കല്പത്തിന് നിദാനം. രാഷ്ട്രീയത്തെ ഇസ്ലാമിൽ നിന്ന് വേർപ്പെടുത്തുകയും ജിഹാദിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുകയും ചിലർ ഇസ്ലാമിനെ തുണ്ടം തുണ്ടമാക്കുകയും ഇസ്ലാമിന്റെ സമഗ്രമായ സാമൂഹ്യ സങ്കല്പത്തെ വിരുദ്ധമാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ്. നിർഭാഗ്യവശാൽ അതാണ് വെടി മുജാഹിദ് തെളിഞ്ഞ്. ഇസ്ലാമിന്റെ സമഗ്രതയെ സാമൂഹ്യ സങ്കല്പത്തെ വികൃതമാക്കാം, തുണ്ടം തുണ്ടാക്കാം. ദീനിനെയും ദുനിയാവിനെയും ബന്ധിപ്പിക്കുകയും അഖീദെ ശരീഅത്തുമായി കോർക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ സന്തുലിതമായ സമീപന രീതിയാണ്. തങ്ങളുടെ ദൈക്ഷണിക സംഭാവനകളിലൂടെ പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും ആ സമീപനത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ അവർ വിജയം വരിച്ചു. ഇനി ഡോക്ടർ യൂസുഫ് ഖർലാവി. യൂസുഫ് ഖർലാവിനെ പറയണ്ട, കാരണം യൂസുഫ് ഖർലാവി മൗദൂദ് സാഹിബിനെ കുറിച്ച് എത്ര എഴുതിയാലും അദ്ദേഹത്തിന് മതിയാവുകയില്ല, മതി വരികയില്ല. അത്ര അവിധമാണ് അദ്ദേഹം എപ്പോഴും എഴുതാറുണ്ട്. അദ്ദേഹം സെയ്ദ് മൗദൂദിയെക്കുറിച്ച് എഴുതി. പൂർണ്ണ വിശ്വാസത്തോടെ സത്യസന്ധമായി ഞാൻ പറയട്ടെ, ജീവിക്കുന്ന ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രമുഖ പണ്ഡിതനായ ഡോക്ടർ യൂസുഫ് ഖർലാവി പറയുന്നു, പൂർണ്ണ വിശ്വാസത്തോടെ സത്യസന്ധമായി ഞാൻ പറയട്ടെ, മൗലാന മൗദൂദി ആധുനികത്തിലെ നവോത്ഥാന ശില്പിയും ഇസ്ലാമിക പ്രബോധന നായകന്മാരിലൊരാളുമാണ്. ചിന്തയുടെയും പ്രബോധനത്തിന്റെയും ദർബ്യത്തിന്റെയും ജിഹാദിന്റെയും മേഖലകളിൽ അദ്ദേഹം നിർവഹിച്ച സേവനങ്ങൾ ഇസ്ലാമിക ലോകം ഒന്നടങ്കം കൃതജ്ഞതയോടെ സ്മരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. മൗദൂദിയുടെ കൃതികൾ 40-ലേറെ വർഷമായി ഞാൻ പാരായണം ചെയ്തു വരുന്നു. ഡോക്ടർ യൂസുഫ് ഖർലാവിയെ പോലെ പ്രമുഖ പണ്ഡിതൻ പറയാൻ 40 കൊല്ലമായി മൗദൂദിയുടെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു എന്ന്. അവ ആദ്യമായി അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടത് മുതൽ സ്വച്ഛമായ ഇസ്ലാമിക ചിന്ത ഞങ്ങൾ അതിൽ കണ്ടെത്തി. ഡോക്ടർ ഖർലാവി പറയുന്നത് സ്വച്ഛമായ ഇസ്ലാമിക ചിന്ത കഴിഞ്ഞ 40 കൊല്ലമായി പരിധി കൊണ്ട് മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു. നാം ഷഹീദ് ഹസനുൽ ബന്നയും ശിഷ്യരും ഇഖ്വാൻ മുസ്ലിമൂന്റെ സന്തതികളുമായ ഞങ്ങളുടെ സമ്പൂർണ്ണ ഇസ്ലാമിലേക്കുള്ള പ്രബോധനം എന്ന ചിന്താഗതിയുമായി അവ പൂർണ്ണമായി യോജിക്കുന്നതായി കാണുന്നു.
അതാൽ മൗദൂദിയുടെ പ്രബോധനം സ്വന്തം രാജ്യങ്ങളിൽ വിമർശിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. പക്ഷേ ഒരേ നാട്ടുകാരും ഒരേ കാലഘട്ടക്കാരുമാവുക എന്നത് യാഥാർത്ഥ്യം കാണുന്നതിനുള്ള മറയാവാറുണ്ട് എന്നോർക്കുമ്പോൾ വിസ്മയം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ജമാഅത്തിന്റെ കൂടെ ആദ്യം നിന്ന് തെറ്റിപ്പോയ ചില പണ്ഡിതന്മാരുടെ പേരെന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ ഉദ്ധരിക്കാറുണ്ട്. അവർക്കാണ് ഡോക്ടർ യൂസഫ് കല്ലാവി പറഞ്ഞത്, സ്വന്തം കാലഘട്ടത്തിൽ സ്വന്തം നാട്ടിലുള്ള ചില ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ വിമർശിക്കുക സ്വാഭാവികമാണ് എന്ന്. സമകാലികരിൽ ചിലർ ചിലരെപ്പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ സൂക്ഷിക്കണമെന്ന് പൂർവികരായ ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അടിവരയിട്ട് പറയട്ടെ, സമകാലികരിൽ ചിലർ ചിലരെപ്പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ സൂക്ഷിക്കണമെന്ന് പൂർവികരായ ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. കാരണം മഹാന്മാരായ പല പണ്ഡിതവര്യന്മാരും ചില സമകാലികരെ ആക്ഷേപിച്ച് കാണുമ്പോൾ ആ വിമർശനങ്ങൾ അവർ തന്നെ നടത്തിയതാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. എന്നിട്ട് പറയുന്നു, അതിന് കാരണം പറഞ്ഞിട്ട് അവസാനത്തെ കാരണം പറയാണ്, ചില അസൂയ മൂലം മൗദൂദിക്കെതിരെ നിലകൊള്ളുന്നു. പലരും പല കാരണത്താ പറഞ്ഞത്, അല്ല അവിടെ വായിക്കാക്കാൻ അല്ല, കാരണം ഓരോരുത്തർക്കും തോന്നി ഞങ്ങളെപ്പറ്റിയാണ്, അത് തോന്നാൻ തൽക്കാലം പറഞ്ഞ. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ് സെയ്ദ് അബുല്ലാലാ മൗദൂദി. അതുകൊണ്ടാണ് സെയ്ദ് അബുല്ലാലാ മൗദൂദി ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ മറിയം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നവോത്ഥാന നായകനാണ്. അദ്ദേഹം സൃഷ്ടിച്ച നവോത്ഥാനത്തിന് അലകളാണ് ഇന്ന് ലോകത്തുള്ളത്. ലോകത്ത് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിൽ സെയ്ദ് കുത്തുബിന്റെയും ഷഹീദ് ബന്നയുടെയും സെയ്ദ് മൗദൂദിയുടെയും പരിശ്രമ ഫലമാണുള്ളത് എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ജമാഅത്ത് വിമർശകരായ ആളുകൾ ഒന്ന് ആത്മപരിശോധനയ്ക്ക് സന്നദ്ധമാകണം. സെയ്ദ് മൗദൂദിയെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നവർ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് തൗഹീദിൽ പഠിച്ചു എന്ന് പറയുന്നവരല്ലേ തൗഹീദിൽ പഠിച്ചതെന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സത്യസന്ധമായ ഏതൊരു പരിശോധന നടത്തുവാൻ എൻ്റെ മുജാഹിദ് സഹോദരന്മാർ സന്നദ്ധമാണെങ്കിൽ അവർക്ക് തൗഹീദിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇബാദത്തിൻ്റെ അർത്ഥം പറയുന്നതിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരമാധി നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരത്തെ നിഷേധിച്ചാൽ പരമാബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അപ്രകാരം ദീനിനെയും ദുനിയാവിനെയും വേർതിരിച്ച് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തെ ഭൗതികമായി മാറ്റി നിർത്തി മനുഷ്യദർശനയ്ക്ക് വിട്ടുകൊടുത്തതാണ് പറഞ്ഞാൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അവിധം വ്യത്യസ്തമായ മേഖലകളിൽ ജമാഅത്തിനെ വിമർശിക്കാൻ എവിടെയെല്ലാം ഇറങ്ങിപ്പുറപ്പെട്ടോ അവിടെയെല്ലാം അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഈ അബദ്ധം എൻ്റെ മുജാഹിദ് സഹോദരന്മാർ തിരുത്തേണ്ടതുണ്ട്. നന്നെ ചുരുങ്ങിയത് അവർ ഒരാത്മ പരിശോധനയ്ക്ക് സന്നദ്ധമായി അബദ്ധം അവർ ഇനി തിരുത്തിയില്ല എങ്കിൽ പോലും ആവർത്തിക്കാതിരിക്കാനുള്ള സന്മനസ്സം കാണിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം എനിക്ക് രാജ്യത്തെ സത്യാന്വേഷകരായ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ വസ്തുതകളെ രാവിലെ മനസ്സാക്കുക. അള്ളാഹുവിൻ്റെ ഈ രാജ്യത്ത് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാത്ത അവൻ്റെ പ്രതിഫലമല്ലാത്ത മറ്റൊന്നും ലക്ഷ്യമാക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ തന്നെ വായിക്കാനും പഠിക്കാനും അതിൻ്റെ വക്താക്കളിൽ നിന്ന് കേൾക്കാനും സന്നദ്ധമാകാം. മുജാഹിദ് സഹോദരന്മാരുടെ ഉദ്ധരണികൾ എത്രമാത്രം കൃത്രിമമാണെന്നും കള്ളത്തരമുള്ളതാണ് എന്നും നിങ്ങൾ മനസ്സാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ പ്രസംഗങ്ങളോ അവരുടെ എഴുത്തുകളോ മാത്രം അവലംബിക്കാതെ അവരിൽ നിന്ന് കേൾക്കുന്ന പുസ്തകങ്ങളും അവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും സൂക്ഷ്മമായ വിശകലനത്തിന് നടത്തിയ ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനമെടുക്കാവൂ ജമാഅത്തെ ഇസ്ലാമിയെ. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഏതെങ്കിലും തീരുമാനമെടുക്കാവൂ, അതിനെ വിമർശിക്കാവൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. സത്യം യഥാവിധി മനസ്സാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് അവൻ്റെ പുണ്യവും പ്രീതിയും നേടുവാൻ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സർവശക്തനായ നാഥ കരുണാവാരിയായ അള്ളാഹുവെ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ നിസ്സാരവും ഗുരുതരവുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു വരണമേ തമ്പുരാനെ. പൊറുക്കപ്പെടാത്തൊരു പാപ്പവും ഞങ്ങളിൽ നീ ബാക്കി വെക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ നീ മാതാക്കൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെപ്പോലെ പരിശുദ്ധരായി പാപ്പരഹിതരായി ലോകത്തോട് വിട പറയുവാനും നിന്റെ അമ്പിയാക്കളുടെ മുസ്ലിങ്ങളുടെ സിദ്ദീഖുകളുടെ ശ്രോതാക്കളുടെ കൂടെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا وعلى آبائنا وأمهاتنا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.